भद्रं कर्णेभि शृणुयाम देवाः भद्रं पश्येमक्षभिर्यजत्राः स्थिरैरङ्गैस्तुष्टुवांसस्तनोभिर् व्यशेम देवहितं यदायुः स्तिन इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु ॐ शान्ति शान्ति शान्तिः നമ്മൾ മൂന്ന് പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന്, ഈ കാണാകുന്ന എല്ലാ പ്രജകളും എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? അപ്പോൾ രയി പ്രാണാത്മകമായ പ്രജാപതിയിൽ നിന്നാണെന്ന് പറഞ്ഞു. ശരി, ഈ പ്രജകളൊക്കെ എന്തിനാൽ ധരിക്കപ്പെടുന്നു? ആരാൽ ധരിക്കപ്പെടുന്നു? ആരാണിതിനെ പ്രകാശിപ്പിക്കുന്നത്? അവരിൽ ശ്രേഷ്ഠനാര്? അവിടെ മറുപടി പറഞ്ഞു, പഞ്ചഭൂതങ്ങളും സകല കരണങ്ങളും ചേർന്നാണ് ഇതിനെ ധരിക്കുന്നത്. അവരിൽ പ്രധാനി പ്രാണനാണ്. അപ്പോൾ ചോദ്യം വന്നു, പ്രാണൻ എവിടെ നിന്നാണ് വരുന്നത്? എങ്ങനെയാണ് ഇരിക്കണത്? എങ്ങനെയാണ് സ്വയം വിഭജിക്കണത്? പോണതെങ്ങനെ? പ്രാണൻ്റെ മഹിമ എന്ത്? ഇതെല്ലാം മൂന്നാം പ്രശ്നത്തിൽ നിർണയിച്ചു. അപ്പോഴാണ് നാലാം പ്രശ്നം വരുന്നത്. നോക്കൂ. അധ ഹൈനം സൗര്യായണേ ഗാർഗ്യ പപ്രച്ഛ. ഭഗവൻ ഏതസ്മിൻ പുരുഷേ കാനി സ്വപന്തി കാന്യസ്മിൻ ജാഗ്രതി കതര ഏഷ ദേവ സ്വപ്നാൻ പശ്യതി കസ്യൈദ സുഖം ഭവതി കസ്മിന്നു സർവേ സംപ്രതിഷ്ഠിതാ ഭവന്തി ഇതി. അഥഹ ഏനം, അനന്തരം അതേ ആളോട്, ചാൽ പിപ്പലാദ മഹർഷിയോട്, സൗര്യായണി ഗാർഗ്യ പപ്രച്ഛ. സൗര്യായണിയായ ഗാർഗ്യൻ ചോദിച്ചു, അല്ലെങ്കിൽ ഗാർഗ്യനായ സൗര്യായണി ചോദിച്ചു. ഒന്നുകിൽ ഗാർഗ്യൻ പേരാവാം, അല്ലെങ്കിൽ സൗര്യായണി പേരാവാം. എന്താ ചോദിച്ചേ? ഭഗവൻ, അല്ലയോ ഭഗവാനെ. ഏതസ്മിൻ ഇതിൽ, ഏതസ്മിൻ ഇതിൽ, കാനി സ്വപന്തി, കാനി സ്വപന്തി, ആരൊക്കെ ഉറങ്ങുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ ഉറങ്ങുന്നു? കാനി എന്നുള്ളത് നപുംസകലിംഗമാണ്. കാനി എന്ന് പറഞ്ഞാൽ കിം ശബ്ദത്തിൻ്റെ ബഹുവചനമാണ്. കിം കെ കാനി. അപ്പോൾ നമുക്ക് അർത്ഥം പറയുമ്പോൾ എന്തൊക്കെ, ബഹുവചനമാണ്, രണ്ടിലധികം ഉള്ളതാണ്. ആരൊക്കെ, ആരൊക്കെ എന്ന് പറഞ്ഞാൽ സുഖമില്ല, കാരണം ആരും ഇത് പുല്ലിംഗമാണ്. പക്ഷേ ഇത് ശ്രുതി ആയതുകൊണ്ട് നമുക്കെങ്ങനെ അർത്ഥം പറയാം, വിരോധമില്ല. അപ്പോൾ ആരൊക്കെ ഉറങ്ങുന്നു? ഇവിടെ ആരൊക്കെയാണ് ഉറങ്ങണത്? ചോദ്യം ഒന്ന്. കാന്യസ്മിൻ ജാഗ്രതി, ഇതിൽ ആരൊക്കെയാണ് ഉണർന്നിരിക്കുന്നത്? ഇവിടെ ഏതസ്മിൻ ഇതിൽ, ഈ കാര്യകരണ സംഘാതമാകുന്ന ഈ ശരീരത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ജീവൻ എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന മൊത്തം സംഘാതത്തിൽ ആരുണർന്നിരിക്കുന്നു, ആര് ഉറങ്ങുന്നു? കതരയേഷ ദേവ സ്വപ്നാൻ പശ്യതി, ഏത് ദേവനാണ് സ്വപ്നങ്ങളെ കാണുന്നത്? ഏതോ ദേവൻ സ്വപ്നങ്ങളെ കാണുന്നുണ്ട്. കാര്യലക്ഷണമായ ദേവനാണോ, കരണലക്ഷണമായ ദേവനാണോ? കാര്യം ശരീരം, കരണം
ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇതൊക്കെ. അപ്പോൾ കരണലക്ഷണമായ ദേവനാണോ സ്വപ്നം കാണുന്നതല്ല, കാര്യലക്ഷണമായ ദേവനാണോ സ്വപ്നം കാണുന്നത്? ഏത് ദേവനാണ്? കസ്യൈത സുഖം ഭവതി, ആർക്കാണ് ഈ സുഖം ഉണ്ടാവണത്? നമ്മൾ പറയുന്നുണ്ട് സുഖമായിട്ട് ഉറങ്ങിയെന്നൊക്കെ. ആർക്കാണ് ഈ സുഖം ഉണ്ടാവണത്? സർവോപരി കസ്മിന്നു സർവേ സംപ്രതിഷ്ഠിത ഭവന്തി. എന്തിലാണ് എല്ലാം സംപ്രതിഷ്ഠിതമായിരിക്കുന്നത്? സമ്യക്കായി നല്ല പോലെ എന്തിലാണ് എല്ലാം പ്രതിഷ്ഠിതമായിരിക്കുന്നത്? ഇതാണ് ചോദ്യം. വലിയ ചോദ്യങ്ങളാണ്. ഇതുവരെയുള്ളതിനേക്കാളൊക്കെ സൂക്ഷ്മതലമാണ്. നേരത്തെ നമ്മൾ പ്രാണവിജ്ഞാനീയം വരെയാണ് എത്തിയത്. ഇത് പ്രാണനേക്കാൾ സൂക്ഷ്മതലത്തിൽ, ആ ഒരു സൂക്ഷ്മതലത്തിലേക്ക് എത്തി ഇവിടെ ചോദ്യം. അപ്പോൾ നമ്മളെല്ലാം ഉറങ്ങുക എന്ന് പറയുന്നുണ്ട്. ആരാ ഉറങ്ങണത്? ഉറക്കത്തിൽ ആരൊക്കെ ഉറങ്ങുന്നു, ഉറക്കത്തിൽ ആരൊക്കെ ഉണർന്നിരിക്കുന്നു, എല്ലാ കാരണങ്ങളും ഉറങ്ങുന്നുണ്ടോ? മാത്രമല്ല, നിരായാസമായിട്ട് ഞാൻ ഉറങ്ങി എന്നൊക്കെ പറയുമ്പോൾ ഒരു സുഖാനുഭവം നമുക്കുണ്ട്. ആർക്കാണ് ആ സുഖാനുഭവം ഉണ്ടാവുന്നത്? സർവോപരി സുഷുപ്തിയിൽ നമ്മുടെ ഒരു കരണവും പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, തൊക്ക് ഒന്നുമില്ല. മനസ്സ്, ബുദ്ധി ഒന്നും പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല സുഷുപ്തിയിൽ. ജാഗ്രതയിലും സ്വപ്നത്തിലും ഈ കരണങ്ങളുണ്ട്. ജാഗ്രതയിൽ എല്ലാ കരണങ്ങളും പ്രവർത്തിച്ചു, സ്വപ്നത്തിലെത്തിയപ്പോഴത്തേക്ക് അന്ധകരണം മാത്രമായി. ആ അന്ധകരണത്തിൽ ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും വൃത്തികൾ വിലയിച്ചിട്ടുണ്ട് സൂക്ഷ്മരൂപത്തിൽ, പക്ഷേ പ്രവർത്തിക്കുന്നില്ല അവയൊന്നും. അപ്പോൾ പ്രവർത്തിച്ചാൽ പിന്നെ സ്വപ്നം ഉണ്ടാവില്ല. അതും കഴിഞ്ഞ് സുഷുപ്തിയിലെത്തിയപ്പോൾ ഒരു കരണവും പ്രവർത്തിക്കുന്നില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ജാഗ്രസ്വപ്ന സ്ഥിതികളിൽ വ്യാപരിച്ച നമ്മുടെ കരണങ്ങളൊക്കെ സുഷുപ്തിയിൽ എവിടെയാണ് പോയിരിക്കുന്നത്? കസ്മിന്നു സർവേ സംപ്രതിഷ്ഠിത ഭവന്തി. ഇത് ഇപ്രകാരം ചോദിച്ചു. അഞ്ച് ചോദ്യമാണ്. അഞ്ച് ചോദ്യം എന്ന് മാത്രമല്ല, വളരെ സൂക്ഷ്മതലത്തിലുള്ള പ്രശ്നങ്ങളാണ്. തസ്മൈ സഹോവാച യഥാ ഗാർഗ്യ മരീചയോർക്കസ്യ അസ്തം ഗച്ഛത സർവ ഏതസ്മിൻ തേജോ മണ്ഡലേ ഏകീഭവന്തി താ പുനഃപുനരുദയത പ്രചരന്തി ഏവം ഹവൈ തത്സർവം പരേ ദേവേ മനസ് ഏകീഭവതി തേന തർഹ്യേഷ പുരുഷോ ന ശൃണോതി ന പശ്യതി ന ജിഘ്രതി ന രസയത്തെ ന സ്പൃശത്തെ നാഭിവദത്തെ നാദത്തെ നാനന്ദയത്തെ ന വിസൃജത്തെ നേയായത്തെ സ്വപിതി ത്യാചക്ഷതെ തസ്മൈ സഹോവാച യഥാ ഗാർഗ്യ മരീചയോർക്കസ്യ അസ്തം ഗച്ഛത സർവാ ഏതസ്മിൻ തേജോ മണ്ഡലേ ഏകീഭവന്തി താ പുനഃപുനരുദയതഃ പ്രചരന്ത്യേവം ഹവൈ തത്സർവം പരേ ദേവേ മനസ് ഏകീഭവതി തേന തർഹ്യേഷ പുരുഷോ ന ശൃണോതി ന പശ്യതി ന ജിഘ്രതി ന രസയതെ ന സ്പൃശതെ നാഭിവദതെ നാദത്തെ നാനന്ദയതെ ന വിസൃജതെ നേയായതെ സ്വപിതി ത്യാചക്ഷതെ തസ്മൈ സഹോവാച അവനോടായിക്കൊണ്ട് അവൻ പറഞ്ഞു പോൽ ചാൽ ഇപ്രകാരം ചോദിച്ച ഗാർഗ്യനോട് പിപ്പലാദ മഹർഷി
പറഞ്ഞു. എന്താ പറഞ്ഞത്? ആ യഥാ ഗാർഗ്യ, അല്ലയോ ഗാർഗ്യ, എപ്രകാരമാണോ അർക്കസ്യ, എങ്ങനെയുള്ള അർക്കൻ്റെ, അസ്തം ഗച്ഛത അർക്കസ്യ, അസ്തമിക്കുന്ന അർക്കൻ്റെ, അർക്കൻ സൂര്യൻ, അസ്തമിക്കുന്ന സൂര്യൻ്റെ മരീചയ രശ്മികൾ സർവ എല്ലാം ഏതസ്മിൻ തേജോമണ്ഡലേ ഏകീഭവന്തി, ഈ തേജോമണ്ഡലത്തിൽ ഏകീഭവിക്കുന്നത്. ഇതൊരു കൽപ്പനയാണ്, അതായത് ഇതിങ്ങനെയല്ല സംഭവിക്കണമെന്ന് ആരും പറയരുത്. ശാസ്ത്രം പഠിക്കുമ്പോൾ ചില കൽപ്പനകളൊക്കെ ചെയ്യാനുള്ള ഒരു കാൽപ്പനിക ബുദ്ധി കൂടി നമുക്ക് വേണം. ഒരു കാൽപ്പനികത ഇല്ലാണ്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലർ വിചാരിക്കണ വേദാന്തികൾ എന്ന് പറഞ്ഞാൽ ഒരു കാൽപ്പനികത ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കണ എന്തോ സാധനങ്ങളാണെന്നാണ്. അങ്ങനെയല്ല, അവർക്ക് നേരം പോക്കും, അവർക്ക് തമാശയും, അവർക്ക് കാൽപ്പനികതയൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ അപ്പുറം കണ്ടിരിക്കുന്നു എന്ന് മാത്രം. ഇത് പറയാൻ കാരണം, സൂര്യൻ അസ്തമിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അഥവാ സൂര്യൻ അസ്തമിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് സൂര്യമണ്ഡലം നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണെന്നുള്ളതാണ് ശരി. സൂര്യന് പ്രകാശം ഇല്ലാണ്ടാവുന്നില്ല, എന്നാലൊരു കൽപ്പനയാണ്. അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ രശ്മികളൊക്കെ സൂര്യമണ്ഡലത്തിലേക്ക് ഏകീഭവിക്കുക എന്നാണ് അർത്ഥം എന്ന് കൽപ്പിച്ചേക്കുക. കാര്യം ഇത് മുഖ്യോപദേശമല്ല, ഇത് ദൃഷ്ടാന്തമാണ്. അതുപോലെ എന്ന് പറയുകയാണ്, അങ്ങനെ അല്ലല്ലോ എന്ന് പറയരുത്. അങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ അഷ്ടാന്തികം പഠിക്കാൻ പറ്റില്ല. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങുമിങ്ങും വ്യാപിച്ചിരുന്ന സൂര്യൻ്റെ രശ്മികളെല്ലാം തന്നെ സൂര്യമണ്ഡലത്തിലേക്ക് ഏകീഭവിച്ചു. അതുപോലെ താ പുനഃ പുനഃ ഉദയത പ്രചരന്തി, വീണ്ടും വീണ്ടും ഉദിക്കുന്ന സന്ദർഭത്തിൽ അവ പ്രചരിക്കുന്നു. ഈ കൽപ്പന സ്വീകരിക്കുക, അസ്തമിക്കുമ്പോൾ രശ്മികൾ സൂര്യമണ്ഡലത്തിലേക്ക് ഏകീഭവിക്കുകയും ഉദിക്കുമ്പോൾ സൂര്യമണ്ഡലത്തിൽ നിന്ന് വ്യാപിക്കുകയും ചെയ്യുകയാണെന്നൊരു കൽപ്പന സ്വീകരിക്കുക. കൽപ്പന സ്വീകരിക്കുകയല്ലോ, ഉള്ളതാണോ ഇല്ലയോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് പഠിക്കുമ്പോഴും ചില കൽപ്പനകൾ നമ്മൾ സ്വീകരിക്കണം. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ഈ ഭാരതീയ ജ്യോതിഷത്തിൽ ഭൂമി ഇളകാണ്ട് നിൽക്കുന്നതായിട്ടും മറ്റ് ഗ്രഹങ്ങളും സൂര്യനുമൊക്കെ കറങ്ങുന്നതായിട്ടുമാണ് പറയുന്നത്, അത് ശരിയല്ലല്ലോ എന്നാ അയാളുടെ അഭിപ്രായം. ഭൂമി ഇളകാണ്ട് നിൽക്കുന്നു, സൂര്യനും മറ്റെല്ലാം കറങ്ങുന്നു, അത് തെറ്റല്ലേ? നമ്മളൊന്നും തെറ്റല്ല, ശരിയാണ്. വാസ്തവത്തിൽ ഭൂമിയും ഗ്രഹങ്ങളെല്ലാം കറങ്ങുന്നുണ്ട്. സൂര്യനോ? സൂര്യൻ അമിത വേഗതയെ കറങ്ങുന്നുണ്ട്, ഭൂമിയേക്കാൾ വേഗത്തിലാണ് സൂര്യൻ്റെ കറക്കം. പക്ഷേ സൂര്യൻ കുടുംബക്കാരെയൊക്കെ കൂട്ടി കറങ്ങായതുകൊണ്ട് സൂര്യൻ്റെ കറക്കം നമുക്ക് അനുഭവത്തിൽ വരുന്നില്ല, എല്ലാം കറങ്ങുകയാണ്. ഇപ്പം എല്ലാവരും കറങ്ങുമ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ റിലേറ്റീവായിട്ടുള്ളൊരു വേഗതയോ ഗതിയോ നിർണ്ണയിക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് കറങ്ങാണ്ട് നിൽക്കുന്നു എന്ന് സങ്കല്പിക്കണം. രണ്ട് മോട്ടോർ സൈക്കിൾ ഒരേ സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ അവയുടെ ആപേക്ഷിക വേഗം നിർണ്ണയിക്കണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് സ്റ്റേഷനറിയാണെന്ന് സങ്കല്പിക്കണം. അല്ലാണ്ട് എങ്ങനെയാണ് കൂട്ടുക? അപ്പം നമുക്ക് സ്റ്റേഷനറിയായി സങ്കല്പിക്കാൻ ഏറ്റവും നല്ലതാ ഭൂമി, നമ്മളിരിക്കുന്നിടം, അത്രയേ ഉള്ളൂ. അല്ലാതെ സൂര്യനും കറങ്ങുന്നുണ്ട്, ചന്ദ്രനും കറങ്ങുന്നുണ്ട്, നക്ഷത്രങ്ങളും കറങ്ങുന്നുണ്ട്, ഭൂമിയും കറങ്ങുന്നുണ്ട്, എല്ലാവരും കറങ്ങുന്നുണ്ട്. നമ്മളൊക്കെ കറക്കത്തപ്പെട്ടതാ, നമ്മളൊക്കെ കറങ്ങി തന്നെയാണ്. ഇന്നിവിടെ നാളെ അവിടെ അങ്ങനെ കറങ്ങിക്കൊണ്ടേ പോകുന്നു. അപ്പോൾ ഇത് കൽപ്പന, അതുപോലത്തെ കൽപ്പനയാണ്. ഉദിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യമണ്ഡലത്തിൽ നിന്ന് തേജസ് പുറത്തേക്ക് വ്യാപിക്കുക, അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ ആ തേജസ് സൂര്യമണ്ഡലത്തിലേക്ക് തന്നെ പോവുക. ഇതുപോലെ ഏവം ഹവൈ, അതേപോലെ തത്സർവം, അതെല്ലാം പരേ മനസ്സി ദേവേ ഏകീഭവതി, പരമദേവനായ മനസ്സിലേകീഭവിക്കുന്നു. ഏതൊക്കെ? നേരത്തെ സൂചിപ്പിച്ച ദേവന്മാരൊക്കെ, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, തൊക്ക് തുടങ്ങിയ സകല ദേവന്മാരും പരമമായ മനസ്സിൽ ഏകീഭവിക്കുന്നു. തേന തർഹി, അപ്പോൾ പിന്നെ, ഏഷ പുരുഷ
ഈ മനുഷ്യൻ ന ശൃണോതി കേൾക്കുന്നില്ല, ന പശ്യതി ന ജിഘ്രതി കാണുന്നില്ല മണക്കുന്നില്ല, ന രസയതേ രുചിക്കുന്നില്ല, ന സ്പൃശതേ സ്പർശിക്കുന്നില്ല, നാഭിപതതെ പറയുന്നില്ല, നാദത്തെ എടുക്കുന്നില്ല, നാനന്ദയതെ ലൈംഗിക ചേഷ്ടകൾ ചെയ്യുന്നില്ല, ന വിസൃജതേ മലമൂത്രാദികളെ വിസർജിക്കുന്നില്ല, നേയായതേ യാതൊരു ചേഷ്ടയും ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് പറയുന്നു? സ്വപിതീത്യാചക്ഷതേ, ഉറങ്ങുന്നു എന്ന് പറയുന്നു. ആര്? മറ്റുള്ളവർ. ഇയാൾ തന്നെയല്ല, ഞാൻ ഉറങ്ങുകയാണെന്ന് ഇയാൾ വിളിച്ച് പറയുകയല്ല, മറ്റുള്ളവർ അയാളെ കൊണ്ട് പറയുന്നു അയാൾ ഉറങ്ങുകയാണ്. ആ അപ്പോൾ എപ്രകാരമാണോ ഹേ ഗാർഗ്യ, സൂര്യൻ്റെ രശ്മികൾ അസ്തമിക്കുമ്പോൾ തേജോമണ്ഡലത്തിലേക്ക് ഏകീഭവിക്കുകയും ഉദയം ചെയ്യുമ്പോൾ അതേ തേജോമണ്ഡലത്തിൽ നിന്ന് ചുറ്റുപാട് പ്രസരിക്കുകയും ചെയ്യുന്നത്, അതേപോലെ സർവകരണങ്ങളും പരമമായ ദേവനിൽ മനസ്സിൽ വിലയിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും പ്രകടമാകുന്നു. അങ്ങനെ വിലയിക്കുന്ന സമയത്ത് തേന തർഹി, അങ്ങനെയാകുമ്പോൾ പുരുഷോന ശൃണോതി, മനുഷ്യൻ കേൾക്കുന്നില്ല. എങ്ങനെയാണ് കേൾക്കുക? കേൾക്കാനുള്ള ശ്രോത്രേന്ദ്രിയം വിലയിച്ചു കഴിഞ്ഞു. ന പശ്യതി, കാണുന്നില്ല, കാണാനുള്ള നേത്രേന്ദ്രിയം വിലയിച്ചു കഴിഞ്ഞു. ന ജിഘ്രതി, മണക്കുന്നില്ല, മണക്കാനുള്ള ഘ്രാണേന്ദ്രിയം വിലയിച്ചു കഴിഞ്ഞു. ന രസയതെ, രുചി അറിയുന്നില്ല, രുചിക്കാനുള്ള ഇന്ദ്രിയം വിലയിച്ചു കഴിഞ്ഞു. നാനന്ദയതെ, ആനന്ദിക്കുന്നില്ല, ലൈംഗിക ചേഷ്ടകൾ ചെയ്യുന്നില്ല. നാഭിവതതെ, സംസാരിക്കുന്നില്ല. ന വിസൃജതെ, വിസർജിക്കുന്നില്ല. നേയായത്, എന്തിനങ്ങനെ അധികം പറയണത്? ഒറ്റ വാക്കിൽ ചുരുക്കി പറയാം, നേയായതെ, ചേഷ്ട ചെയ്യുന്നില്ല. ആ അപ്പോൾ കാന്യ അസ്മിൻ ജാഗ്രതി, കാനി സ്വപന്തി, ആരൊക്കെയാണ് ഉറങ്ങണത്, ആരൊക്കെയാണ് ഉണർന്നിരിക്കുന്നത്? എന്താ മറുപടി? കരണങ്ങളെല്ലാം ഉറങ്ങുന്നു. പരേ മനസ്സി ദേവേ ഏകീഭവന്തി, പരമമായ മനസ്സാകുന്ന ദേവനിൽ ഇതെല്ലാം ഏകീഭവിച്ചു എന്നർത്ഥം. അപ്പോൾ ഉണർന്നിരിക്കുന്നതോ? പ്രാണാഗ്നയ ഏവ ഏതസ്മിൻ പുരേ ജാഗ്രതി, ഗാർഹപത്യോഹ വാ ഏഷോപാനോ വ്യാനോന്വാഹാര്യ പചനോ യത് ഗാർഹപത്യാത് പ്രണീയത്തെ പ്രണയനാദ് ആഹവനീയ പ്രാണ. പ്രാണാഗ്നികൾ ഈ പട്ടണത്തിൽ ഉണർന്നിരിക്കുന്നു. ശരീരമാകുന്ന പട്ടണത്തിൽ പ്രാണാഗ്നികൾ ഉണർന്നിരിക്കുന്നു. ബാക്കി എല്ലാവരും ഉറങ്ങി, ബാക്കി എല്ലാവരും ഉറങ്ങിയപ്പോഴും പ്രാണാഗ്നികൾ ഉണർന്നിരിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് ഈ കരണങ്ങളുടെ വ്യാപാരത്തെ അല്ലെങ്കിൽ കരണവിശേഷങ്ങളെ യജ്ഞവുമായി ബന്ധപ്പെടുത്തി പറയുകയാണ്. അതെങ്ങനെ? കരണങ്ങളെ, കരണവിശേഷങ്ങളെ യജ്ഞവുമായി ബന്ധപ്പെടുത്തി എങ്ങനെ പറയും? താല്പര്യം, എപ്പോഴും ഗുരുനാഥൻ പരിചിതങ്ങളായ ദൃഷ്ടാന്തങ്ങളെയോ പരിചിതങ്ങളായ ഉപമകളെയാണ് പറയുക. കാരണം ദൃഷ്ടാന്തങ്ങളും ഉപമകളുമെല്ലാം ശാസ്ത്രത്തിൽ പറയുന്നത് സൂക്ഷ്മമായ തത്വത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സൂക്ഷ്മമായ ഒരു തത്വത്തെ മനസ്സിലാക്കുന്നതിന് ദൃഷ്ടാന്തം പരിചിതമായിരിക്കണം, ലളിതമായിരിക്കണം, പരിചിതമായിരിക്കണം. അപ്പോൾ അന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ, ഈ ഉപനിഷത്ത് ഉപദേശിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ച്, ജിജ്ഞാസ സംബന്ധിച്ച് ഏറ്റവും പരിചിതം, പ്രസിദ്ധം അത് യജ്ഞമാണ്. എന്തുകൊണ്ട്? നിത്യം യജ്ഞം നിർവഹിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ഇവിടെ താൻ പറയാൻ പോകുന്ന ദൃഷ്ടാന്തത്തിന് യജ്ഞത്തെ സ്വീകരിച്ചു. ഗാർഹപത്യോഹവായേഷോ അപാനഹ, പ്രാണനഗ്നിയാണ്, പ്രാണനഗ്നി. ഗാർഹപത്യ അഗ്നി, അതാണ് അപാനൻ.
അപാനനെ അവിടെ ഗാർഹപത്തി അഗ്നിയായിട്ട് കൽപ്പിച്ചു. പ്രാണാഗ്നേഹ എന്ന് പറഞ്ഞതുകൊണ്ട് പ്രാണൻ അതിൻ്റെ വകഭേദങ്ങൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രാണാഗ്നികൾ എന്ന് ബഹുവചനം പറഞ്ഞോന്ന് ചോദിച്ചാൽ പ്രാണൻ അപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ എന്നുള്ള അർത്ഥത്തിൽ പ്രാണനെ പറയേണ്ട അവിടെ. മറിച്ച് യാതൊരു പ്രാണനാണോ ഇതൊക്കെ ആയിത്തീരുന്നത് ആ പ്രാണനെയാണ് ഇവിടെ പ്രാണാഗ്നി എന്ന് പറയേണ്ടത്. അങ്ങനെയുള്ള പ്രാണാഗ്നികൾ ഏതസ്മിൻ പുരേ ജാഗ്രത, ഈ പുരത്തിൽ എപ്പോഴും ഉണർന്നിരിക്കുന്നു. പിന്നെ ഗാർഹപത്യവായേഷ അപാനഹ, ഈ അപാനൻ ഗാർഹപത്യ അഗ്നിയാണ്. ഗാർഹപത്യ അഗ്നി എന്ന് പറയുമ്പോൾ യാതൊരു അഗ്നിയാണോ ഗൃഹത്തിൻ്റെ പതിയായി നാഥനായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അവനാണ് ഗാർഹപത്യ അഗ്നി. നമ്മുടെ വൈദിക വീക്ഷണം അനുസരിച്ച് കുടുംബനാഥൻ ഗൃഹനാഥൻ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. ഇന്നിപ്പോൾ കുടുംബനാഥൻ മാറിക്കൊണ്ടേയിരിക്കും. ഒരു കുടുംബനാഥൻ നാല് കൊല്ലം കഴിഞ്ഞു, അപ്പോഴത്തെ എന്താ കുടുംബനാഥൻ എന്ന്, അയാൾ മരിച്ചു വേറെ കാച്ചുപോയി. ഇപ്പോൾ കുടുംബനാഥൻ ആരാ? അപ്പോൾ വേറൊരാൾ അല്ലേ. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അയാളെയും കാച്ചുപോയി. ഇപ്പോൾ കുടുംബനാഥൻ ആരാ? വേറൊരാൾ. ചിലപ്പോൾ മകനാവാം, മകൻ്റെ മകനാവാം, മകളാവാം, മകളെ മകളാവാം, ആരെങ്കിലും ആവാം, ആരായാലും കൊള്ളാം. പക്ഷേ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നൊരു കുടുംബനാഥ സങ്കല്പമല്ല നമുക്കുള്ളത്. നമ്മളെ സംബന്ധിച്ച് എന്നും കുടുംബത്തിൻ്റെ നാഥൻ ഒരാളാണ് അഗ്നി, ഗാർഹപത്യ അഗ്നി. ഈ അഗ്നിയെ പരിപാലിക്കും വീട്ടുകാരും. ഓരോ തലമുറയിലും തന്നെ വിവാഹ സംസ്കാരം ചെയ്ത് പതിയും പത്നിയും അതേ ദിവസം വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഗൃഹസ്ഥാശ്രമ പ്രവേശം എന്നുള്ളൊരു സംസ്കാരം ഉണ്ട്. എന്താ ഗൃഹസ്ഥാശ്രമ പ്രവേശ സംസ്കാരം? വധൂവരന്മാർ പുതിയതായി വീട്ടിലേക്ക് പ്രവേശിക്കുന്നു, അച്ഛനെയും അമ്മയെയും നമസ്കരിക്കുന്നു. അവരാകട്ടെ ഈ പുതുതായി വന്ന നവാഗതരുടെ ശിരസിൽ അക്ഷതമെറിഞ്ഞ് എല്ലാ നന്മകളും വരട്ടെ എന്ന് ആശീർവദിച്ച്, പ്രത്യേകിച്ച് വീട്ടിൽ പ്രാധാന്യം ആർക്ക, ആണിനാണോ പെണ്ണിനാണോ വീട്ടു പ്രാധാന്യം? ഗൃഹിണീ ഗൃഹമുച്ചത എന്നാണ്, അതാണ് ഗൃഹിണീ ഗൃഹമുച്ചത. വീടെന്ന് പറഞ്ഞാൽ വീട്ടുകാരിയാ, വീട്ടുകാരനല്ല. വീട്ടുകാരൻ ബാക്കിയൊക്കെ ചെയ്യണം, പക്ഷേ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അത് ഗൃഹിണി തന്നെയാ. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിയെ വിളിച്ചിട്ട് ഈ വീടിൻ്റെ വിളക്കാണ് നീ, ഈ വീടിൻ്റെ പ്രകാശമാണ് നീ, ഈ വീടിൻ്റെ ഐശ്വര്യമാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മന്ത്രങ്ങളുണ്ട്. അതൊക്കെ ചൊല്ലി തേനും പാലും കുടിക്കാൻ കൊടുക്കും. അങ്ങനെ തേനും പാലും രുചിച്ച ശേഷം ഇവർ രണ്ടു പേരും കൂടി അകത്തേക്ക് പോകണം. അവിടെ അച്ഛനമ്മയല്ല പോണത്, നവ വധൂവരന്മാർ. എന്നിട്ട് വീട്ടിൽ സൂക്ഷിച്ച അഗ്നിയെ നമസ്കരിക്കണം. എന്നിട്ട് പ്രതിജ്ഞ ചെയ്യാണ്, ഞങ്ങൾ അടുത്ത തലമുറ വരെയും അങ്ങയെ പരിപാലിച്ചു കൊള്ളാം എന്ന് പ്രതിജ്ഞ ചെയ്യാണ്. അന്ന് മുതൽ അഗ്നി പരിപാലനത്തിനുള്ള ഉത്തരവാദിത്വം അവർക്കായി. ഇന്നിപ്പോൾ അഗ്നിയും ഇല്ല, അഗ്നി പരിപാലനവും ഇല്ല, ഗാർഹപത്യ അഗ്നിയും ഇല്ല. എവിടെയാണുള്ള ചില യാഗം ചെയ്ത ചില ദുർലഭം ചില വീടുകളിൽ ഇല്ലങ്ങളിൽ അഗ്നി സൂക്ഷിച്ചത് ഇന്നുമുണ്ട്. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഇല്ലങ്ങളിലൊക്കെ പൂർവികമായിട്ട് യാഗത്തിൻ്റെ പിന്തുടർച്ചയായിട്ട് യാഗാഗ്നിയെ ഗാർഹപത്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അല്ലാണ്ട് വീടുകളിലൊന്നുമില്ലൊക്കെ തീപ്പെട്ടി അരച്ചിട്ട് തന്നെയാണ് ഹോമം ചെയ്യാൻ പുറപ്പെടുന്നത്. തീപ്പെട്ടിയോ അല്ലെങ്കിൽ എന്താണ് ലൈറ്ററോ, അതിപ്പോൾ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. ലൈറ്ററും ടോർച്ചും എല്ലാം കൂടി 3 രൂപയ്ക്ക് കിട്ടാനുണ്ട്. നല്ലതാണ്, വിരോധമൊന്നുമില്ല. പക്ഷേ വൈദികമായൊരു കാഴ്ചപ്പാടനുസരിച്ച് ഗൃഹനാഥൻ മാറുന്നതല്ല, അഗ്നിയാണ് ഗൃഹനാഥൻ. ഈ മാറില്ല, ഒരിക്കലും മാറില്ല, ഒരു തലമുറയിലും അവൻ മാറില്ല. അവിടെ ആ അഗ്നിയെ സേവിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ നിൽക്കണോ? ആരുടേതാ വീട്? ഭഗവാനെ നിൻ്റെതാണ് വീട്, നിന്നെ സേവിക്കാൻ ഞങ്ങളിതാ.
ഇതിൻ്റെ ഒരു പിന്നീടുള്ള അനുവാദമാണ് ഈ കുലദേവതകളായിട്ടും ഓരോ വീട്ടിലും ദേവാരമൂർത്തികളായിട്ടൊക്കെ വന്നത്. പിന്നീട് അതൊക്കെ കൂടി ഉപദ്രവമായി മാറി. അതെ, വേണ്ട പോലെ ആരാധനയില്ല, ഒന്നുമില്ല. പിന്നെ വീട്ടുകാർ വീതം വെച്ചപ്പോൾ സ്വത്ത് വീതം വെച്ചു, ഓട് വീതം വെച്ചു, പട്ടിക്കും കഴുക്കോലും വീതം വെച്ചു, ദൈവത്തെ ആരും വീതം വെച്ചുമില്ല. എന്നിട്ട് നരകം തന്നെ. അതെ, അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ ശരിക്കും വൈദികമായിട്ട് നമുക്ക് തിരിച്ചു പോയി കറിയാൻ കഴിഞ്ഞാൽ വൈദികമായിട്ട് അഗ്നിയാണ് ഗാർഹപത്യാഗ്നി. ഈ ഗാർഹപത്യാഗ്നിയിൽ നിന്ന് ദിവസവും കൊളുത്തി കൊണ്ടുവരും ഹോമകുണ്ഡത്തിലേക്ക്. അങ്ങനെ കൊളുത്തി കൊണ്ടുവന്ന് അവിടെ ഹോമം നിർവഹിക്കുന്നു. അതാണ് ആഹവനീയാഗ്നി. ആഹവനീയാഗ്നി അവിടെ ഹോമങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഈ ഒരു അഗ്നിക്രിയയെ മനസ്സിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, ഗാർഹപത്യോഹവായേഷ അപാനഹ, അപാനന നീ ഗാർഹപത്യാഗ്നിയായിട്ട് മനസ്സിലാക്കൂ. അപാനം ഗാർഹപത്യാഗ്നി അല്ലാട്ടോ, ഇത് അഗ്നിഹോത്ര അധികരണത്തിൽ ഈ പ്രാണങ്ങളെ ഒന്ന് ബന്ധപ്പെടുത്തി പറയുകയാണ്, അത്രയേ ഉള്ളൂ. വ്യാനോ അന്വാഹാര്യപചന യത് ഗാർഹപത്യാത് പ്രണീയതേ പ്രണയനാദ് ആഹവനീയ പ്രാണ. വ്യാന അന്വാഹാര്യപചന, വ്യാനൻ സർവത്തിലും വ്യാപിച്ചു നിൽക്കുന്നതായ ഈ വായുവിശേഷം അത് ദക്ഷിണാഗ്നിയുണ്ട്. അധി യാഗാധികരണത്തിൽ, യാഗത്തിൽ ദക്ഷിണാഗ്നിയുണ്ട്. ഹോമകുണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് കത്തിച്ചു വെക്കുന്ന അഗ്നിയുണ്ട്. ആ ദക്ഷിണാഗ്നിയായിട്ട് നീ മനസ്സിലാക്കൂ. പിന്നെ പ്രാണനോ, പ്രാണൻ മുഖ്യമായിട്ട് ഏതൊരു ആഹവനീയത്തിലാണോ ആഹുതികളെ അർപ്പിക്കുന്നത്, ആ മുഖ്യ അഗ്നിയായിട്ട്, ആഹവനീയ അഗ്നിയായിട്ട് നീ പ്രാണനെ മനസ്സിലാക്കൂ. അപ്പോൾ ഗൃഹത്തിൽ, അകത്തിൽ, അന്തരാളത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഗാർഹപത്യം അപാനൻ അവിടുന്ന് കൊളുത്തി കൊണ്ടുവന്നു, ദക്ഷിണാഗ്നി വെച്ചു, അതിനെ ജ്വലിപ്പിച്ചു, ആഹവനീയമായി, അത് പ്രാണൻ. ഇത് മുഖ്യമാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു കൽപ്പനയാണ്. എന്തിനാ ഇങ്ങനത്തെ ഒരു കൽപ്പന? ഇന്ന് നമുക്കിത് വിഷമമായി തോന്നും, കാരണം ഇന്ന് നിത്യജീവിതത്തിൽ അഗ്നിയും നമ്മളും അകന്നാ കഴിയുന്നത്. പക്ഷേ അന്ന് ഏറ്റവും പരിചിതമായതാണ് അഗ്നി. അതുകൊണ്ടാണ് അഗ്നിയോട് ബന്ധപ്പെടുത്തി പ്രാണനെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മറ്റ് വായുവികാരങ്ങളെ ഞാൻ എങ്ങനെ മനസ്സിലാക്കണം? യദുച്ഛ്വാസ നിശ്വാസ വേദ ബാഹുതി സമം നയതീതി സമാന മനോഹവാവ യജമാന ഇഷ്ടഫലമേ ബോധാന സയേനം യജമാന മഹരഹർ ബ്രഹ്മഗമയതി. ആ ഉച്ഛ്വാസ നിശ്വാസങ്ങളുണ്ടല്ലോ, ഉച്ഛ്വാസം നിശ്വാസം, അകത്തോട്ടും പുറത്തോട്ടുമുള്ള ഈ ശ്വാസത്തിൻ്റെ ഗതികൾ, ഏതൗ ആഹുതി, ഈ രണ്ടാഹുതികളെയും സമമായി നയിക്കുന്നവനാണ് സമാനൻ. നമ്മൾ ഉച്ഛ്വാസ നിശ്വാസങ്ങളെ സമീകരിച്ചുകൊണ്ട് നിൽക്കുന്നവനാണ് സമാനൻ. ശരി, മനസ്സോ? മനോഹവാവ യജമാനഹ, മനസ്സാണ് യജമാനൻ. യജമാനൻ എന്ന് പറഞ്ഞാൽ ആ യജമാനനാണ് ഇതൊക്കെ ചെയ്യിക്കണത്, ആ യജമാനന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യണത്. നോക്കൂ, ഒരു അഗ്നിഹോത്രം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു യാഗവിശേഷം ചെയ്യുമ്പോൾ ഹോതാക്കളുണ്ട്, അധ്വര്യമാരുണ്ട്, ഉദ്ഗാതാക്കളുണ്ട് എന്നൊക്കെ വിചാരിക്കും. ഇങ്ങനെ പല ഋത്വികകളുണ്ട്. ഈ ഋത്വികകളൊക്കെ വിധിപ്രകാരം പ്രവർത്തിക്കുന്നുണ്ട്. ശരിയാണ്, എല്ലാവരും വിധിപ്രകാരം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രവർത്തനമൊക്കെ യജമാനൻ അവരെ സ്വീകരിച്ചതുകൊണ്ടാണ്. അവരുടെ പ്രവർത്തനമൊക്കെ യജമാനൻ അവർക്ക് ദക്ഷിണ കൊടുത്ത് പിരിച്ചുവിടുന്നത് വരെയാണ്. അതിന് മുമ്പും അതിൻ്റെ പിമ്പും
അവർക്കിതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഉണ്ടോ? ഇല്ല. പിന്നെ ഈ കർമ്മത്തിൻ്റെ ഫലം ആർക്കാണ്? യജമാനനുള്ളതാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല, പ്രത്യേകിച്ച് ഇക്കാലത്ത്. അതിൻ്റെ സമയം ഇക്കാലത്ത് ഇക്കാലത്ത് പ്രസക്തമാണോ? അതെ. കാരണം വർദ്ധിച്ച തോതിൽ യാഗങ്ങൾ തിരിച്ചു വരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളും പെട്ടുപോകും. ഒരു 24 കൊല്ലം മുമ്പ് ഉള്ളൊരനുഭവം പറഞ്ഞുതരാം. അന്ന് ഒരു പുത്രകാമേഷ്ടി നടന്നു കേരളത്തിൽ. എവിടെ? അതിൻ്റെ സംഘാടകർ തൃശ്ശൂരും എറണാകുളത്തൊക്കെയാണ് പ്രധാനമായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അതിനൊരുപാട് പേര് പൈസ അടച്ച് ബുക്ക് ചെയ്തു. വലിയ പൈസയാണ്, ചെറിയ പൈസയൊന്നുമല്ല. അങ്ങനെ യാഗം കഴിഞ്ഞു, കാലം കഴിഞ്ഞു, കുട്ടികളുണ്ടായില്ല. കുട്ടികളുണ്ടായില്ല എന്ന് മാത്രമല്ല, ഇവർ പരാതി പറഞ്ഞു നമ്മളോട്. ചിദാനന്ദപുരസ്വാമിയും ആ യാഗവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, പോയിട്ടില്ല, ഒന്നുമില്ല. ഇനി പോയാലും ബന്ധമില്ല. പോയാലും എന്താ ബന്ധമുള്ള? ഒന്നുമില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ പോയിട്ടില്ല, കണ്ടിട്ടില്ല, ഒന്നുമില്ല. സ്വാമി, ഇതൊക്കെ മഹാ അബദ്ധമാണ്, ജനങ്ങളെ പറ്റിക്കലാണ്. അവൻ്റെ വർത്തമാനം കേട്ടവരിക്കും ഞാനവനെ പറ്റിച്ചു തന്നു. ആ ജനങ്ങളെ പറ്റിക്കാണ്, വഞ്ചിക്കുകയാണ്, അങ്ങനെ ഇങ്ങനെയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ യാഗത്തെയും ശാസ്ത്രത്തെയും കുറ്റം പറയരുത്. യാഗത്തെയും ശാസ്ത്രത്തെയും നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല. അതെന്താ സ്വാമി അനുഭവമല്ലേ? ഞങ്ങൾ പോയിട്ട് അതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായില്ലല്ലോ. ഞങ്ങൾ കുട്ടി ഉണ്ടാവും ആരാ പറഞ്ഞു? അവർ പറഞ്ഞു. അവർ പറഞ്ഞു, അവർ പൊട്ടർ പറഞ്ഞു. നീ വിശ്വസിക്കണോ? പുത്രകാമേഷ്ടിക്ക് സന്താനമുണ്ടാവും എന്ന് പറഞ്ഞത് യജമാനൻ്റെ പത്നിക്കാണ്. 5000 രൂപയോ 50000 രൂപയോ ടിക്കറ്റ് പൈസ അടച്ചിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഹോമം ചെയ്യാനിരുന്നാൽ നിനക്ക് കുട്ടി ഉണ്ടാവും. ഒരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല. അങ്ങനെ നിനക്ക് കുട്ടി ഉണ്ടാവണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ യജമാനന് നിൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചു കൊടുക്കണം. നിൻ്റെ ഭാര്യയെ നീ യജമാനന് കല്യാണം കഴിച്ചു കൊടുക്കണം. യജമാനായിട്ട് അവിടെ ഒരാളിരിക്കുന്നുണ്ട്, അയാളും ഭാര്യയും. അയാൾക്കേ കർമ്മത്തിൻ്റെ ഫലമുള്ളൂ, യാഗത്തിൻ്റെ ഫലം അല്ല. ആണല്ലോ, അത്രയേ ഉള്ളൂ ശാസ്ത്രം അനുസരിച്ച്. ഇപ്പോൾ പിന്നെ ഇപ്പോഴൊക്കെ പറയണത് ഇപ്പോൾ ലോക നന്മയ്ക്കാണ്, ലോക സമാധാനത്തിനാണെന്നൊക്കെ ആ യാഗത്തെ കൊണ്ട് പറയുക. അല്ലാണ്ട് സ്വർഗത്തിനാണെന്ന് പറഞ്ഞാൽ ആരാ ജില്ലാനം കൊടുക്കുക? പണ്ടൊക്കെ രാജാക്കന്മാർ തൻ്റെ കയ്യിലുള്ള പൈസ ഉപയോഗിച്ചിട്ട് യാഗം ചെയ്തു. അതിന് വിരോധമില്ല, നല്ലത് തന്നെ. കാരണം എന്താ? രാജാവിൻ്റെ പണം രാജാവ് ഉപയോഗിക്കുന്നു, രാജാവ് സ്വർഗം ആഗ്രഹിക്കുന്നു, കർമ്മം ചെയ്യുന്നു. അത് പ്രജകളുടെ ടാക്സൊക്കെയാണ്, അത് വേറെ വിഷയം. എന്നാൽ രാജാവിന് അധീനപ്പെട്ടതാണല്ലോ. ഇന്നിപ്പോൾ രാജാക്കന്മാരല്ല യാഗം ചെയ്യുന്നത്, ഓരോരോ സംഘടനകളാണ്. ചിദാനന്ദപുരസ്വാമി യാഗസമിതി ഉണ്ടാക്കി. അങ്ങനെ ചിദാനന്ദപുരസ്വാമി യാഗസമിതിയാണ് പിന്നെ ചെയ്യണത്. അപ്പോൾ എനിക്ക് സ്വർഗം കിട്ടാൻ നിങ്ങൾ പൈസ തരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തരുമോ? എനിക്ക് സ്വർഗം കിട്ടാൻ നിങ്ങൾ പണം തരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാ തരിക? അപ്പം ഞാൻ നിങ്ങളോട് പറയും, ലോക സമാധാനത്തിനാണ്, ലോകത്തിൻ്റെ ശാന്തിക്കാണ്. ഏത് ശാസ്ത്രത്തിലങ്ങനെ പറഞ്ഞത്? പൂർവകാണ്ഡവുമായി ബന്ധപ്പെട്ട വിഷയം ശാസ്ത്രത്തിൽ പറഞ്ഞതിനനുസരിച്ച് പറയണം. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ആർക്കേ ഉള്ളൂ ഫലം? യജമാനാണ്. ഇയാൾ പിന്നെ ഒന്നും പറഞ്ഞില്ല, തമാശ പറഞ്ഞല്ല. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ യജമാനന് കല്യാണം കഴിച്ചു കൊടുക്കണം, എന്നാൽ കുട്ടി ഉണ്ടാവും. എന്നിട്ടും ഉണ്ടായില്ല വെച്ചാൽ നമുക്ക് യാഗത്തെ കുറ്റം പറയാം, ഞാനും കൂടെ പറയാം. അത് ചെയ്യാതെ കുറ്റം പറയാൻ പാടില്ല. വിധി നമ്മൾ തെറ്റായി ചെയ്തിട്ട് ശാസ്ത്രത്തെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് ശാസ്ത്രത്തെ കുറ്റം പറയാൻ പാടുണ്ടോ? ഇല്ല. അക്കൊല്ലം തന്നെ വേറൊരു യാഗം നടന്നിരുന്നു കോഴിക്കോട്, അതേ കൊല്ലം. ആ യാഗത്തിൽ ഒരുപാട് യാഗവിശേഷങ്ങളുണ്ടായിരുന്നു, അതേ കൊല്ലം 90-ൽ നമ്മൾ കാണാൻ പോയി. 90-ലോ 91-ലോ 90-ലാണ് 90 അവസാനം കാണാൻ പോയി. കാണാൻ പോയപ്പോൾ നേരം പോക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ആ യാഗത്തിൻ്റെ ഭാഗമായിട്ട് അശ്വമേധം കൂടിയുണ്ട്. ഒന്നുകൂടി പറയാം, ആ യാഗത്തിൻ്റെ ഭാഗമായിട്ട് അശ്വമേധം കൂടിയുണ്ട്. അപ്പോൾ അശ്വമേധം ആര് നടത്തേണ്ടതാ? അശ്വമേധം രാജാവ് ചക്രവർത്തിയാവാൻ വേണ്ടി നടത്തുന്ന യാഗമാണ്. അശ്വത്തെ അഴിച്ചുവിടും, ആരെങ്കിലും എതിർത്താൽ അവരുമായിട്ട് യുദ്ധം ഉണ്ടാവും,
യുദ്ധത്തിൽ അവർ ജയിച്ചാൽ ഇയാൾ അശ്വമേധം പൂർത്തിയാക്കൂല, ഇയാൾ ജയിക്കണം. അങ്ങനെ അശ്വം കറങ്ങി തിരിച്ചു വന്നിട്ട് ശേഷമേ അശ്വമേധമുള്ളൂ. ഇതെല്ലാവർക്കും ചെയ്യേണ്ടതല്ല, ചെയ്യേണ്ടതല്ല, അത് രാജാവിന് ചെയ്യേണ്ടതാ. എന്നിട്ടുള്ള അശ്വമേധം കൊണ്ട് യാഗം നടത്തി, നമ്മൾ കാണാൻ പോയി. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ, രസകരമായ വിഷയമാണ്, ഇപ്പോഴും ആലോചിച്ചാൽ ചിരി വരും, ഒരാളുണ്ട് കുതിരേനെയും കൊണ്ട് നിൽക്കണം, ഒരു ട്രൗസേഴ്സും ഒരു ഇതൊക്കെ ഉടുത്തിട്ട്, ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ടൊരാൾ കുതിരേനെ കൊണ്ട്. നമ്മൾ നോക്കി നോക്കുമ്പോൾ നല്ല പരിചയമുള്ള ആളാണ്, വളരെ പരിചയമുള്ള ആളാണ്, അത്രേ പറയുന്നുള്ളൂ, വളരെ അടുപ്പമാണ്. അല്ല, നിങ്ങളെന്താ ഇവിടുന്ന് കുതിരേനെയും കൊണ്ട് നിങ്ങൾ എവിടുന്ന് വന്നു ഒന്നും പറയണ്ട സ്വാമി, ഇയാൾ ആകെ ചൂടായിട്ട് നിൽക്കുകയാണ്. എന്നോട് കണ്ണൂർ ജില്ല കടത്തിയിട്ട് അഴിയൂരെത്താനാണ് പറഞ്ഞത്, കോഴിക്കോട് ജില്ലയുടെ ബോർഡർ. അഴിയൂരെത്തുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഏറ്റുവാങ്ങും കുതിരയെന്നാണ് കണ്ടീഷൻ. അവിടെ വന്ന് നോക്കുമ്പോൾ ആരുമില്ല, എനിക്ക് കുതിരേനിട്ട് പോകാനാവുമോ, ഒന്നുമില്ല. ഞാൻ അതിനെ കൊണ്ട് വന്ന് ഇതുവരെ വരുന്ന ടീമിൽ വന്നു. അങ്ങനെ കോഴിക്കോടെത്തി. എവിടെത്തി? ചാലപ്പുറത്ത് ഹൈസ്കൂളിലെത്തി. ചാലപ്പുറത്ത് ഹൈസ്കൂളിലാണ് യാഗം നടക്കുന്നത്. ആ ഹൈസ്കൂളിൽ എന്താ ഇതിനൊക്കെ പറയുക? അപ്പോൾ ഓരോന്നും തന്നെ അതിൻ്റെ വിധിക്കനുസരിച്ച് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടോണം ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. രണ്ട്, ശാസ്ത്രവിഷയമായ കാര്യങ്ങൾ വിവരമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് പ്രവർത്തിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ശാസ്ത്രത്തെ കുറ്റം പറയും. ഒരിക്കലും ശാസ്ത്രത്തെ കുറ്റം പറയരുത്. ഋഷിമാർ ഉപദേശ ശാസ്ത്രത്തിൽ അല്പം പോലും ദോഷം വരില്ല, ഉറപ്പാണ്. പക്ഷെ അവർ പറഞ്ഞ എന്താ, നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും. ആ ഏതായാലും വിഷയത്തിലേക്ക് വരാം. അപ്പം മനസ്സ് യജമാനനാണ്, മനസ്സാണല്ലോ ഇതൊക്കെ ചെയ്യിക്കുന്നത്. ആർക്കാ സുഖദുഃഖാദി അനുഭവം? മനസ്സിനാണ്. അതുകൊണ്ടാണ് യജമാനായി കൽപ്പിച്ചത്. ഇഷ്ടഫലമേ ഉദാനഹ, ഇഷ്ടഫലം ഉദാനനാണ്, ഉദാനൻ ആണ് നമ്മളെ കൊണ്ടുപോണത്. അതുപോലെ ഇഷ്ടഫലത്തിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് ഇഷ്ടഫലമായിട്ട് ഉദാനനെ കൽപ്പിച്ചു. സ ഏനം യജമാനം, അവൻ ഈ യജമാനനെ, മനസ്സാകുന്ന യജമാനനെ, അഹരഹർ ബ്രഹ്മഗമയതി, ദിവസവും ദിവസവും ബ്രഹ്മത്തെ പ്രാപിപ്പിക്കുന്നു. മനസ്സാകുന്ന യജമാനനെ ദിവസവും ദിവസവും ബ്രഹ്മത്തെ പ്രാപിപ്പിക്കുന്നു. ആര്? ഉദാരൻ. മനസ്സിലായോ? എന്നും നമ്മൾ ബ്രഹ്മപ്രാപ്തി ഉണ്ടാവുന്നുണ്ട് നമുക്ക്, എന്നും നമ്മൾ ബ്രഹ്മപ്രാപ്തരാകുന്നുണ്ട്. ആ ഉറക്കത്തിൽ അത്ര സുഖം വേറെ എന്താ ഉള്ളത്? ഓരോ ഉപനിഷത്തും അത്ര സുഖമില്ല. ഉറങ്ങിക്കഴിഞ്ഞാലുള്ള സുഖമൊന്നും വേറെ തന്നെയാണ് ഇല്ലേ? ആ സുഖം മനസ്സിലാക്കണമെങ്കിൽ ഉപനിഷത്ത് വേണം, അത് വേറെ വിഷയം. ആ സുഖം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഉപനിഷത്ത് വേണം, അത് വേറെ വിഷയം, അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കും അല്ലേ? എന്താ അഭിപ്രായം? അതെ, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ആ സുഖസ്വരൂപം എന്താണെന്നറിയാൻ ഉപനിഷത്ത് വേണം, അത് വേറെ വിഷയം. പക്ഷേ സുഖം ഉപനിഷത്തല്ല, പിന്നെയോ ഉറക്കം തന്നെയാണ്. അവിടെ ശാരിക്ക് ദിവസവും ദിവസവും ഈ ഉദാനൻ, മനസ്സാകുന്ന യജമാനനെ ബ്രഹ്മലോകത്തിലെത്തിക്കുന്നു. അപ്പോൾ നമ്മൾ ബ്രഹ്മലോകത്ത് പോയിട്ടുണ്ടോ എന്ന് ചെന്താ മറുപടി ഉണ്ട് എന്ന് പറയണം, ഇല്ല എന്ന് പറയരുത്. വേറെ ഉള്ളവർ ബ്രഹ്മലോകത്ത് പോയിട്ട് പക്ഷേ അയ്യോ എനിക്കറിയില്ലല്ലോ അത് എവിടെയാണ് ബ്രഹ്മലോകം. ദിവസവും നമ്മൾ പോകുന്നുണ്ട്, ആ സുഖം നമുക്ക് ദിവസം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അവിടെ എന്താ? അവിടെ അച്ഛനുണ്ടോ, അമ്മ ഉണ്ടോ, ഭാര്യ ഉണ്ടോ, ഭർത്താവ് ഉണ്ടോ, കുട്ടിയുണ്ടോ, ആരുമില്ല. ഗുരു ഉണ്ടോ, ശിഷ്യനുണ്ടോ, ആരുമില്ല. അത്ര മാതാ അമാതാ ഭവതി, പിതാ അപിതാ ഭവതി എന്നൊക്കെ ശ്രുതി പറയുന്നത് ശ്രദ്ധിക്കുക. അസംഗോഹി അയം പുരുഷ, അതുകൊണ്ട് ഈ പുരുഷൻ അസംഗനാണെന്ന് അവിടെ വെളിവാക്കുന്നുണ്ട്. ഒന്നുമായിട്ട് സംഘം ഇല്ല. ഈ സംഘം വിട്ടപ്പോഴാണ് ആനന്ദം ഉണ്ടായത്. എപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ആനന്ദം ഉണ്ടാവുന്നേ? ഒറ്റയ്ക്കാവുമ്പോഴാണ് അല്ലേ? എനിക്കതല്ല സ്വാമി, എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോഴാണ് ആനന്ദം. എടേ അത് സുഖമാണ്. അല്ല സ്വാമി, എനിക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആനന്ദം ഉണ്ടാവുന്നുണ്ട്. ഇല്ലാന്ന് സ്വാമിക്ക് എങ്ങനെ പറയും? ഉണ്ടെങ്കിൽ ഭക്ഷണവും നീയും രണ്ടല്ല എന്ന് തോന്നും വിധം ഒരേകീഭാവം നിന്നിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആനന്ദം ഉണ്ടായിട്ടുണ്ടാവും. ഞാനും ഭാര്യയും അല്ലെങ്കിൽ ഞാനും ഭർത്താവും രണ്ടായി എന്ത് കാമചേഷ്ട ചെയ്താലും ആനന്ദം ഉണ്ടാവില്ല, സുഖമേ ഉണ്ടാവുള്ളൂ. ഞാനും ഭാര്യയും അല്ലെങ്കിൽ ഞാനും ഭർത്താവും രണ്ടല്ല, ഏകീഭവിച്ചു, അദ്വൈതമായി ആനന്ദമുണ്ട്. എവിടെ ഏകത്വമുണ്ടോ അവിടെ മാത്രമേ
ആനന്ദമുള്ളൂ. എവിടെ അനേകമുണ്ടോ അവിടെ സുഖമുണ്ട്, ദുഃഖമുണ്ട്. ഞാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചപ്പോൾ സുഖമുണ്ട്, അത് കിട്ടാതിരുന്നപ്പോൾ ദുഃഖമുണ്ട്, അത്രയേ ഉള്ളൂ. കഴിച്ചു മതിയായി, പിന്നെയും കഴിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴും ദുഃഖം തന്നെയാണ്. അതൊക്കെ സുഖദുഃഖ ദ്വന്ദ്വങ്ങളാണ്. എവിടെ ഏകമുണ്ടോ അത് ആനന്ദം. അപ്പോൾ സുഷുപ്തിയിൽ ആരാ ഉള്ളേ? ഞാൻ മാത്രം, വേറെ ആരുമില്ല. ആനന്ദം. അഹരഹർ ബ്രഹ്മഗമയതി, വ്യക്തമാണല്ലോ ദിവസവും. അപ്പോൾ ഇത് ഇങ്ങോട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പുണ്യഫലത്തിൻ്റെ യജ്ഞത്തിൻ്റെ ഫലമാണ് ദിവസവും ലഭിക്കുന്ന സുഷുപ്തി. സുഷുപ്തി ഗാഠനിദ്ര, അവിടെയാണ് ബ്രഹ്മലോകപ്രാപ്തി. അതൊരു കൽപ്പനയാണ്. ഇതിപ്പോൾ പ്രാണനൊക്കെ കൽപ്പിച്ചതല്ലേ, കൽപ്പനയാണ്, അതൊരു കൽപ്പനയാണ്. എപ്രകാരമാണോ ബ്രഹ്മലോകത്തിലേക്ക് ഉദാനം നയിക്കുന്നത് അതേപോലെ ഇവിടെ ദിവസവും നമുക്ക് ബ്രഹ്മലോകപ്രാപ്തി ഉണ്ടാവുന്നു എന്നേ മനസ്സിലാക്കണ്ടു. അപ്പോൾ ചോദിച്ചു ആർക്കാണ് ഈ സുഖം ഉണ്ടാവുന്നത്, ആരാണ് ഈ സ്വപ്നം കാണുന്നതെന്നൊക്കെ ചോദിച്ചു. പറയാണ്, അത്രൈഷ ദേവ സ്വപ്നേ മഹിമാനം അനുഭവതി, യദ്ദൃഷ്ടം ദൃഷ്ടം അനുപശ്യതി, ശ്രുതം ശ്രുതമേവാർത്ഥം അനുശൃണോതി, ദേശദിഗന്തരൈശ്ച പ്രത്യനുഭൂതം പുനഃ പുനഃ പ്രത്യനുഭവതി, ദൃഷ്ടം ച ദൃഷ്ടം ച ശ്രുതം ചാശ്രുതം ച അനുഭൂതം ചാനനുഭൂതം ച സച്ചാ സച്ച സർവം പശ്യതി സർവ പശ്യതി. അത്രൈഷ ദേവ സ്വപ്നേ മഹിമാനം അനുഭവതി, യദ്ദൃഷ്ടം ദൃഷ്ടം അനുപശ്യതി, ശ്രുതം ശ്രുതമേവാർത്ഥം അനുശൃണോതി, ദേശദിഗന്തരൈശ്ച പ്രത്യനുഭൂതം പുനഃ പുനഃ പ്രത്യനുഭവതി, ദൃഷ്ടം ച ദൃഷ്ടം ച ശ്രുതം ചാശ്രുതം ച അനുഭൂതം ചാനനുഭൂതം ച സച്ചാ സച്ച സർവം പശ്യതി സർവ പശ്യതി. അത്ര ഏഷ ദേവഹ സ്വപ്നേ മഹിമാനമനുഭവതി. ഇവിടെ ഈ ബ്രഹ്മലോകത്തിൽ, ഏത് ബ്രഹ്മലോകത്തിൽ? സുഷുപ്തിയാകുന്ന ബ്രഹ്മലോകത്തിൽ ഈ ദേവൻ, മനസ്സാകുന്ന ദേവൻ മഹിമാനമനുഭവതി. ആ സുഷുപ്തിയല്ല, സ്വപ്നമാണ്. ഈ സ്വപ്നത്തിൽ സുഷുപ്തി വരാൻ പോണേയുള്ളൂ. ഈ സ്വപ്നമാകുന്ന അവസ്ഥയിൽ ഈ മനസ്സാകുന്ന ദേവൻ മഹിമയെ അനുഭവിക്കുന്നു. അപ്പോൾ സ്വപ്നത്തിൽ മഹിമ, ആരാണ് സ്വപ്നത്തെ കാണുന്നത്? മനസ്സാകുന്ന ദേവൻ സ്വപ്നത്തെ അനുഭവിക്കുന്നു. മനസ്സാണല്ലോ സ്വപ്നം കാണുന്നത്, സ്വപ്നം കേൾക്കുന്നത്, സ്വപ്നം രുചിക്കുന്നത്, സ്വപ്നം വാസനിക്കുന്നത്, സ്വപ്നം സ്പർശിക്കുന്നത് ഒക്കെ മനസ്സാണ്. സ്വപ്നത്തിൽ എല്ലാ വിഷയങ്ങളും ഉണ്ട്. എന്തൊക്കെ വിഷയങ്ങൾ ജാഗ്രത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ, ഏതിൻ്റെ സംസ്കാരം ജാഗ്രത്തിലുണ്ടോ, അതൊക്കെ സ്വപ്നത്തിലുണ്ട്. ഇപ്പം സ്വപ്നത്തിൽ വിഷയമായും വിഷയിയായും ഒക്കെ തീരുന്നത് ഒരാൾ തന്നെയാണ്, മനസ്സ് തന്നെയാണ്. അതെ, സ്വപ്നത്തിൽ നമ്മൾ പലരെയും കാണുന്നുണ്ട്. അയാളെ നമുക്ക് ജാഗ്രത കണ്ടാൽ നമുക്ക് ഓർമ്മ വരും, അയാൾക്ക് ഓർമ്മ വരുമോ? അതില്ല, അതില്ല. ഞാൻ അയാളോട് സംസാരിച്ചു, അത് വലിയ പ്രശ്നമാണ്, തമാശയല്ല. തമാശയെന്നായിരിക്കും ഒരു വിഷയം നിങ്ങൾ എത്ര വിശ്വസിക്കുന്ന അറിയില്ല. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വലിയൊരു പ്രശ്നം, വലിയ പ്രശ്നമാണ്. 3 പ്രാവശ്യമാണ് ഇവള് വലിയ കൊടുവാളെടുത്തിട്ട് ഇവനെ വെട്ടാൻ പോയത് ഭർത്താവിനെ. അങ്ങനെ സ്വപ്നത്തിൽ ഉള്ള വിഷയമാണ് പിന്നെ മനസ്സിലായി. ഏതായാലും വെട്ടാൻ പോയി, 3 പ്രാവശ്യം വെട്ടാൻ പോയി. അവസാനം ഇവന് രക്ഷയില്ല, അവന് പേടിയായി. എപ്പോഴാണ് ഇവള് കൊല്ലുകയെന്നറിയില്ല. നല്ല സുഖമായി രണ്ടുപേരും സന്തോഷമായി ജീവിച്ചൊരു ദാമ്പത്യമായിരുന്നു അവരുടേത്. ഇത് പെട്ടെന്നാണ് ഈ ഒരു മാറ്റം വന്നത്. അങ്ങനെ അവർ ഒരു നല്ലൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയി.
ഈ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹമൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു. നല്ലൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണം, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിട്ടു. അപ്പോൾ ഇദ്ദേഹവും നമ്മൾ ആശുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരാളാണ് ഈ ഡോക്ടർ. അദ്ദേഹം പറഞ്ഞു സ്വാമിയിലടുത്തൊന്ന് പോയി നോക്കുക. അങ്ങനെ ഇവർ രണ്ടും കൂടി പൊല്ലാപ്പ് ആശ്രമത്തിൽ വന്നു, കുറേ കൊല്ലം മുമ്പാണ്. ഇപ്പോൾ സംസാരിച്ചപ്പോൾ എന്താ വെച്ചാൽ ഈ ഭർത്താവ് പരസ്ത്രീ ഗമനം ചെയ്യുന്നുണ്ട്, വേറെ സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇയാളോട്ട് ഒറ്റയ്ക്ക് വിളിച്ചപ്പോൾ ഇയാൾ സ്വപ്നത്തിൽ പോലും അയാൾക്ക് അത് സങ്കല്പിക്കാൻ പോലും വയ്യ, ഇവൾക്ക് ഉറപ്പാണ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടുപേരോടും മാറി മാറിയൊക്കെ സംസാരിച്ച് നോക്കിയപ്പോൾ യവനത് സങ്കല്പിക്കാൻ പോലും വയ്യാന്നേ. അങ്ങനത്തെ ഒരു പാവം പിടിച്ചൊരു സാധനം. അപ്പം നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇവർ സ്വപ്നത്തിൽ സത്യത്വ ദൃഷ്ടി കൈ വന്നിരിക്കുക അവർക്ക്. സാധാരണ ജാഗ്രത ദർശനങ്ങൾ നമ്മളിൽ സംസ്കാരത്തെ രൂപപ്പെടുത്തി ആ സംസ്കാരത്തിനനുസരിച്ച് നമ്മൾ സ്വപ്നം കാണും. പക്ഷെ ഏതെങ്കിലും സ്വപ്നം ഒരു മനുഷ്യൻ ആവർത്തിച്ച് കണ്ടാൽ അതിൻ്റെ സംസ്കാരം ജാഗ്രതയിലും ഉണ്ടാവും, തിരിച്ചിങ്ങോട്ടും വരും, അതിൽ യാതൊരു സംശയമില്ല. ആവർത്തിച്ചൊരു സ്വപ്നം കണ്ടാൽ ആ സ്വപ്നജനിതമായ സംസ്കാരം നമ്മളെ ജാഗ്രത ജീവിതത്തെ സ്വാധീനിക്കും. അപ്പോൾ നമ്മൾ ഇവരോടൊന്ന് പറഞ്ഞു കൊടുത്തോന്ന് അറിയാം, നിങ്ങൾ കേട്ട വഴക്ക് പറയുന്ന കാര്യമാണ് പറഞ്ഞു കൊടുത്തത്. അമ്മ, ഈ കുറ്റം ചെയ്താൽ ശിക്ഷ അപ്പം കൊടുക്കണം, പിന്നെ കൊടുക്കരുത്, പിന്നത്തേക്ക് വെക്കരുത്. അതുകൊണ്ട് നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ ഒരു കൊടുവാൾ എടുത്തിട്ട് കട്ടിൻ്റെ അടിയിൽ വെച്ചോളൂ. ഇയാൾ പോണ സമയത്ത് വെട്ടണം എന്ന് അയാളോട് പറഞ്ഞു കൊടുത്ത് കുറച്ച് ശ്രദ്ധിക്കണേ, നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് ഉറങ്ങാണ്ട് നോക്കണം. പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഞെട്ടിപ്പടഞ്ഞ് എഴുന്നേൽക്കും മുഖാകെ വിവരണമായിട്ട്. അപ്പം നോക്കുമ്പോൾ എന്താ സ്ഥിതി, ഭർത്താവ് അടുത്ത് കിടക്കുന്നുണ്ട്. എവിടെ വെട്ടണ്, എവിടെയും പോയിട്ടില്ല എന്ന് മനസ്സിലായില്ലേ. എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്. ഇങ്ങനെ 2-3 പ്രാവശ്യം അവർക്ക് അനുഭവം ഉണ്ടായപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് സ്വപ്നം ഉണ്ടായതാണ്. രോഗവും മാറി, ഒരു പ്രശ്നവുമില്ല. അവർ വളരെ കാലം ആശ്രമത്തിൽ വന്നിരുന്നു രണ്ടുപേരും. ഇത് കഥയല്ലത്. പക്ഷെ ഭർത്താവിനോട് നമ്മൾ പ്രത്യേകം പറഞ്ഞേ അവളാരെ വെട്ടിയ. പക്ഷേ ഒരു ധൈര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ സ്വപ്ന ദർശനം സംസ്കാരത്തെ രൂപപ്പെടുത്തിയ കേസാവുമ്പോൾ പെട്ടെന്ന് ഉണരുമ്പോൾ മനസ്സിലാവും ഇവൻ അടുത്തുണ്ടെന്ന്. പക്ഷേ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ജാഗ്രത സംസ്കാരം അനുസരിച്ചാണ് സ്വപ്നം. പക്ഷേ സ്വപ്നം ആവർത്തിച്ച് ഒരേ സ്വപ്നം കണ്ടാൽ അത് നമ്മളിൽ സംസ്കാരം ഉണ്ടാക്കും, തിരിച്ച് ജാഗ്രത വൃത്തി ഉണ്ടാവും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, വളരെ പ്രധാനമാണത്. ഏതായാലും ഈ മനസ്സാണ് ഇതൊക്കെ ചെയ്യണത്. ഒരു രസികനുണ്ട് ആശ്രമത്തിൽ, എപ്പോഴും വരുന്ന രസികനാണ്. അയാൾക്കൊരു 88 വയസ്സോളം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, രസികനാണ്. കണ്ടാത്രയെന്ന് തോന്നില്ല, സ്ഥിരം വരുന്ന ആളാണ്. നിങ്ങൾക്കൊക്കെ അറിയാം സ്ഥിരം വരുന്ന ആളാണ്. അപ്പോൾ ഇയാൾ രസികൻ എന്ന് പറഞ്ഞാൽ രസികനാണ്. ഇയാൾ ഇറച്ചീൻ്റെ 1-ാമത്തെ ആളാണ്. ഇയാളെ ഭക്ഷണത്തിൽ മെയിൻ ഇറച്ചി തന്നെയാണ്. ശരി, ഒരു ദിവസം ഇയാളൊരു ഹോട്ടലിൽ പോയി. രാഷ്ട്രീയക്കാരനാണ് അതും പറയണമല്ലോ, അതിൻ്റെ എല്ലാ ലക്ഷണവും ആയക്കുണ്ട്. ഒരു ഹോട്ടലിൽ പോയി, ഹോട്ടലിൽ പോയിട്ട് ഒരു സപ്ലയറെ വിളിച്ചു. ഒരു സപ്ലയർ അടുത്ത് വിളിച്ചിട്ട് വെച്ചു, അല്ല മോനെ അവൻ്റെ പേരെന്താണ്, വേറൊരു സപ്ലയറെ കൊണ്ട്. മനസ്സിലായില്ല, ഇയാൾക്ക് ആരെയും അറിയില്ല ആ ഹോട്ടലിലത്തെ. ഈ സപ്ലയറെ വിളിച്ചിട്ട് മോനെ ആ സപ്ലയർ അവൻ്റെ പേരെന്താന്ന് വെച്ചു. അവൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. മോനെ രാധാകൃഷ്ണ. അപ്പോൾ രാധാകൃഷ്ണൻ ആകെ ഞെട്ടി, ആരാണ്ടാ എൻ്റെ പേര് പറഞ്ഞ് വിളിക്കണത്. അടുത്ത് വന്നു, രണ്ട് പുറമൊക്കെ തൊട്ടൊഴിഞ്ഞു. മോനെ, ഞാൻ നിൻ്റെ അച്ഛനെ കണ്ടു. മോനെ അച്ഛനെ കണ്ടു. അച്ഛനെ കാണാനോ? അച്ഛൻ മരിച്ചിട്ട് 4 കൊല്ലമായല്ലോ. അതാ പറഞ്ഞത് ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു എന്ന്. ഞങ്ങൾ അത്ര വലിയ കൂട്ടുകാരായിരുന്നു. എന്നിട്ടാ പറയണത് ഏറ്റവും നല്ലൊരു കഷ്ണം നോക്കിയിട്ട് ഇങ്ങോട്ട് എടുത്തോളൂ. കോഴിയുടെ ഏറ്റവും നല്ല പീസ് നോക്കിയിട്ട് ഇങ്ങോട്ട് എടുത്തോളൂ. തമാശയല്ലത് ഉണ്ടായ സംഭവമാണ്. ഇത് പ്രസിദ്ധമായൊരു കഥയാണ് അയാളെ സംബന്ധിച്ച്. അയാൾ വരുമ്പോൾ നമുക്ക് ശരി വരും ആശ്രമത്തിൽ. കാരണം ഞാൻ നിൻ്റെ അച്ഛനെ കണ്ടു, ഞാൻ നിൻ്റെ അച്ഛനോട് സംസാരിച്ചു. എപ്പോ? എൻ്റെ സ്വപ്നത്തിൽ നിൻ്റെ അച്ഛൻ കാണും എന്നെ. അത് കണ്ടോളണമെന്നില്ല. അപ്പം മനസ്സാണ് ഇത് മുഴുവൻ സൃഷ്ടിക്കുന്നത്. ഇത് മുഴുവൻ മനസ്സ് സൃഷ്ടിക്കേണ്ടതാണ്.
ചിന്തിക്കുക. അതുകൊണ്ട് ഏഷദേവഹ മനോനാമദേവഹ, മനസ്സെന്ന് പേരുള്ള ദേവൻ, സ്വപ്നെ മഹിമാനമനുഭവതി. എന്താണ് മഹിമ? സ്പഷ്ടമായി പറയുന്നു, ഏത് ദൃഷ്ടം ദൃഷ്ടമനുപശ്യതി, കണ്ടതിനെ തന്നെ വീണ്ടും കാണുന്നു. നിർണയത്തിൽ എത്തരുതേ, പറയാൻ പോകുന്നുണ്ട്. ശ്രുതം ശ്രുതമേവാർത്ഥമനുശൃണോതി, കേട്ടതിനെ തന്നെ വീണ്ടും കേൾക്കുന്നു. ദേശദിഗന്ധരൈശ്ച പ്രത്യനുഭൂതം പുനഃപുനഃപ്രത്യനുഭവതി, ദേശാന്തരത്തിലും ദിഗന്ധരത്തിലും കണ്ടതിനെ അനുഭവിച്ചതിനെ വീണ്ടും കാണുന്നു, അനുഭവിക്കുന്നു. ഉദാഹരണം, ഞാൻ ആനയെ കണ്ടിട്ടുണ്ട്, ഞാൻ പരുന്തിനെയും കണ്ടിട്ടുണ്ട്. സ്വപ്നത്തിൽ ഞാൻ ചിറകുള്ള ആനയെ കാണും. അപ്പോൾ സ്വപ്നത്തിൽ ഞാൻ ചിറകുള്ള ആനയെ കണ്ടപ്പോൾ ജാഗ്രതയിൽ ഞാൻ ചിറകുള്ള ആനയെ കണ്ടിട്ടില്ലല്ലോ എന്നാരും സംശയിക്കരുത്. ജാഗ്രതയിൽ ഞാൻ ചിറകുള്ള പക്ഷിയെയും കണ്ടിട്ടുണ്ട്, ജാഗ്രതയിൽ ഞാൻ ആനയെയും കണ്ടിട്ടുണ്ട്. ഈ മനസ്സാകുന്ന ദേവൻ ഇതിനെ ചേർത്ത് സംസ്കാരത്തുണ്ടാക്കി സ്വപ്നം കാണിക്കും. ദേശാന്തരത്തിലും ദിഗന്തരത്തിലും ഉള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കാണിക്കും. എന്തിനെയൊക്കെയാണ് കാണിക്കുക എന്നറിയോ? ദൃഷ്ടം ച ദൃഷ്ടം ച, കണ്ടതിനെയും കാണാത്തതിനെയും. ഏ, ചിറകുള്ള ആനയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണില്ലേ? കാണാം. ദൃഷ്ടം ച ദൃഷ്ടം ച, അതെ, എല്ലാം ഒരു സിനിമയുണ്ടാവില്ല. ഈ സിനിമയിൽ പോണ സമയത്ത് തീരുന്നവരെ ഒരു സ്വപ്നത്തിലാണ് നമ്മൾ. അതുമായിട്ട് താതാത്മ്യപ്പെട്ട് പോകുന്നുണ്ടല്ലേ? ഉണ്ട്. ഇതൊക്കെ എന്തറിഞ്ഞാലും നമ്മളതിനോട് താതാത്മ്യപ്പെട്ട് പോകുന്നുണ്ട്. അത് താതാത്മ്യപ്പെടണം, എന്താ വിരോധം? ഒരു വിരോധമില്ല. അത് നല്ലതുണ്ടാവും. അപ്പോൾ ചിരിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചിരിച്ചു എന്ന് വരും. കൂട്ടത്ത് കൂടി നമ്മൾ ചിരിക്കും, നമ്മളതിലൊരാളായി. അവിടെ ദൃശ്യം ദ്രഷ്ടാവ് എന്നുള്ളതൊന്നും അതിലില്ല. കൊന്നായി. ശരി. ദൃഷ്ടം ച അദൃഷ്ടം ച, ശ്രുതം ച അശ്രുതം ച, കേട്ടതും കേൾക്കാത്തതും കേൾക്കും, കേട്ടതും കേൾക്കും കേൾക്കാത്തതും കേൾക്കും. പക്ഷെ ഒന്നുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. സ്വപ്നത്തിൻ്റെ നിർവചനം പറയുന്ന സമയത്ത് ഭഗവാൻ ഭാഷ്യകാരൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ജാഗ്ര സംസ്കാരജഹ എന്ന്. ജാഗ്ര സംസ്കാരത്തിനനുസരിച്ച് സ്വപ്നം ഉണ്ടാവൂ എന്ന് വെച്ചാൽ, ജാഗ്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു ഇന്ദ്രിയ വൃത്തി സ്വപ്നത്തിൽ ഉണ്ടാവില്ല. ഇന്ന് വരെ കണ്ണ് കണ്ടിട്ടില്ലാത്ത ആൾ സ്വപ്നം കേൾക്കും, രുചിക്കും, വാസനയ്ക്കും, സ്പർശിക്കും, പക്ഷേ സ്വപ്നത്തെ കാണില്ല. ജന്മനാ അന്ധനായിട്ടുള്ള ആൾക്ക് സ്വപ്നം കാണില്ല. അയാൾക്ക് സ്വപ്നം ഇല്ലയെന്ന് പറയരുത്. സ്വപ്നത്തിൽ കേൾവി ഉണ്ടാവും, കേൾക്കും, രുചിക്കും, വാസനയ്ക്കും, സ്പർശിക്കും, കാണില്ല. ജനിച്ച മുതൽ ഇന്ന് വരെ ചെവി കേട്ടിട്ടില്ലാത്ത ഒരാൾ സ്വപ്നം കാണും, കേൾക്കില്ല, ശബ്ദം ഉണ്ടാവില്ല. നമുക്ക് അഞ്ചിന്ദ്രിയങ്ങളും ഉണ്ട്, അപ്പം നമുക്ക് സ്വപ്നത്തിലും അഞ്ചും ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്വപ്നത്തിലൊരാൾ പായസം തന്നാൽ കുടിക്കുമ്പോൾ മധുരം ഉണ്ടാവില്ലേ? ഉണ്ടാവും. പക്ഷെ ഇന്ന് വരെ രുചി അറിയാത്ത ആളാണെങ്കിലോ? ഇപ്പോൾ ഒരു ഒരു വിഷയം പറഞ്ഞുതരാം, തമാശയല്ല. നമുക്ക് ആശുമായിട്ട് വളരെ ബന്ധപ്പെടുന്നൊരു കുട്ടിയുണ്ട്. കുട്ടിയല്ല, ഒരു വലിയ വലിയൊരു സ്ത്രീയാണ്. സംസ്കൃത പ്രചരണത്തിനായിക്കൊണ്ട് ഒഴിഞ്ഞു വെച്ച ജീവിതമാണ് അവരുടേത്. അവരും ഭർത്താവും രണ്ടുപേരും സംസ്കൃത പ്രചാരകന്മാരാണ്. ഇവരൊരു ദിവസം ഒരു മോട്ടോർ സൈക്കിളിൽ കയറി സഞ്ചരിക്കുമ്പം വീണു. വീണ ശേഷം തലയ്ക്ക് അടിപറ്റി. പിന്നെ വാസന അറിയണില്ല, ഒരു വാസനയില്ല, ഒരു ഗന്ധമില്ല. ഗന്ധമില്ലെന്ന് മാത്രമല്ല, ഇവരൊരു ദിവസം ഈ കോഴിക്കോട് കോർപ്പറേഷൻ്റെ മാലിന്യമൊക്കെ കൊണ്ടുവരുന്ന സ്ഥലത്തൊന്ന് പോയി നിന്ന് നോക്കി, വല്ലതും അറിയുമോ? അഥവാ അതിൻ്റെ ഒരു തീവ്രത കൊണ്ട് മണക്കാനുള്ള ശക്തി തിരിച്ചു വന്നാലോ? മഹാപകടം പണിയാണ് ചെയ്തത്, ബോധം കെട്ടുപോഴും. കാരണം നമ്മളവിടെ പോയി നിന്നാൽ നമ്മളവിടെ നിന്ന് വേഗം തന്നെ മാറും. കാരണം അവിടെ അമോണിയയും ഹൈഡ്രോജൻ സൾഫൈഡും ഒക്കെ ഉണ്ട്. ബോധം കെട്ടുപോഴും നമ്മൾ ബോധം കെടൂല, കാരണം നമ്മളവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഇവർക്ക് മണറിയാത്തതുകൊണ്ട് അവർ അവിടെ തന്നെ നിൽക്കും, നിന്നാൽ ചത്തുവും ബോധം കെട്ട്. ആ, അവർ അതുവരെ പരീക്ഷിച്ച് നോക്കി. അപ്പോൾ അവരിതൊക്കെ പറഞ്ഞപ്പോൾ നമ്മളവരോട് പറഞ്ഞു, ഞങ്ങൾ മുക്ത എന്നാണ് വിളിക്കാറ്, മുക്തപുരുഷയാണ്. കാരണം എന്താ? മുക്തി പ്രാഹുസ്തധിഹ മുനയോ വാസനാതാനവം യത്. വാസന ഇല്ലാണ്ടായി പോകുന്നതിന് പറയുന്ന പേരാണ് മോക്ഷം. അപ്പോൾ വാസന ഇല്ലാണ്ടായില്ലേ? മലയാളത്തിലെ വാസനയാട്ടോ, സംസ്കൃതത്തിലെ വാസനയല്ല. സംസ്കൃതത്തിലെ വാസനയല്ല, മലയാളത്തിലെ വാസനയാണ്. അതുകൊണ്ട് നിങ്ങൾ മുക്തയായി എന്ന് പറയാറുണ്ട് അവരോട്. അപ്പം അവരോട് സ്വപ്നം ചോദിച്ചപ്പോൾ സ്വപ്നത്തിൽ അവർക്ക് നല്ല മണമുണ്ട്. ആ, കാരണം അവർ ഈ മോട്ടോർ സൈക്കിളിൽ നിന്ന് വീഴുന്നത് വരെ അവർക്ക് മണം അറിയുമായിരുന്നു.
വാസന ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്വപ്നത്തിൽ അവർക്ക് ഇപ്പം നല്ല വാസനയാണ്. എന്താ കാരണം? ഈ ജാഗ്രതയിൽ കിട്ടാത്തതും കൂടി കിട്ടണമല്ലോ, അതിന് സ്വപ്നം ഉണ്ടാക്കും. നമ്മൾ ജാഗ്രതയിൽ വളരെ അദമ്യമായി ആഗ്രഹിക്കുന്ന ഒന്ന് കിട്ടാൻ വേണ്ടി സ്വപ്നം കാണും. നമ്മൾ കാണാം, കാണുന്നല്ല, കാണാം, കണ്ടോളണമെന്നൊന്നുമില്ല, പക്ഷെ കാണാം. അപ്പോൾ സ്വപ്നത്തിൽ അവർക്ക് വാസന കൂടുതലാണ്. പക്ഷെ അവർ ജീവിതത്തിൽ ഇന്ന് വരെ വാസനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവർ സ്വപ്നത്തിൽ വാസനിക്കില്ല. കാരണം ഇന്ന് ഈ ജീവിതത്തിൽ വാസനിച്ചിട്ടില്ല, അല്ല കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ, പക്ഷേ ഒരു കഴിഞ്ഞ ജന്മത്തിൽ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം, ചാൻസ് ഉണ്ട്. എപ്രകാരമാണ്? പൂർവ്വജന്മ സ്മൃതി അനേക ലക്ഷം പേരിൽ ഒരാൾക്ക് വരാറുണ്ട്. അതുപോലെ വളരെ ദുർലഭം പേർക്ക്, ജന്മന അന്ധന്മാരായവർക്കും കാണാം. പക്ഷേ വളരെ ലക്ഷത്തിൽ, അനേക ലക്ഷത്തിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. നമ്മൾ സംസാരിച്ച്, നമ്മൾ ചോദിച്ച അന്ധന്മാരാരും സ്വപ്നം കണ്ടിട്ടില്ല. ഒരേ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്, 10-40 പേരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ? ഇല്ല. കേൾക്കാറുണ്ടോ? കേൾക്കും, സ്വപ്നം കേൾക്കും. ഉറങ്ങിക്കഴിഞ്ഞാൽ പലതും കേൾക്കും, രുചിക്കും, വാസനിക്കും, സ്പർശിക്കും. പക്ഷേ കണ്ടിട്ടില്ല, കാണാറില്ല. ജന്മനാന്ധന്മാർ പൊതുവേ കാണില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ പൂർവ്വജന്മ സ്മൃതി കൊണ്ട് ചിലരൊക്കെ കണ്ടുകൂടുന്നില്ല. ഏതായാലും ദൃഷ്ടം ച അദൃഷ്ടം ച, ശ്രുതം ച അശ്രുതം ച, അനുഭൂതം ച അനനുഭൂതം ച, അനുഭവിച്ചതിനെയും അനുഭവിക്കും, അനുഭവിക്കാത്തതിനെയും അനുഭവിക്കും. ചേർത്തിട്ട് ഒക്കെ ചേർത്ത് വയ്ക്കാനുള്ള കഴിവുണ്ട്. സച്ച അസച്ച, ഉള്ളതും ഇല്ലാത്തതും, ഉള്ളതും കാണും കേൾക്കും, ഇല്ലാത്തതും കാണും കേൾക്കും. സ്വപ്നത്തിൻ്റെ വിശേഷം അതൊക്കെ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, സർവം പശ്യതി, എല്ലാം കാണുന്നു. കാണുന്നു എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്നു എന്നെടുത്താൽ മതി. സർവ പശ്യതി, എല്ലാം ആയിട്ട് കാണുന്നു. സർവം പശ്യതി എന്ന് പറയുമ്പോൾ സർവം അവിടെ വിഷയമാണ്, സർവത്തെയും കാണുന്നു. സർവഹ പശ്യതി എന്ന് പറയുമ്പോൾ സർവവുമായവൻ കാണുന്നു. അപ്പം ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് ഞാൻ തന്നെയല്ലേ ആയത്? ഇപ്പം ഞാൻ സ്വപ്നത്തിൽ ഒരു പായസം കുടിക്കുന്നത് കണ്ടു വെച്ചാൽ ഞാൻ തന്നെയല്ലേ പായസമായത്? അതെ. അപ്പം സ്വപ്ന ദൃശ്യമായി തീരുന്നു ഞാൻ തന്നെയാണ്, സ്വപ്ന ദ്രഷ്ടാവും ഞാൻ തന്നെയാണ്, ഒക്കെ ഞാൻ തന്നെയാണ്. അത് വല്ലാത്തൊരു പരിപാടിയാണ് മനസ്സാകുന്ന ദേവൻ്റെ പരിപാടി. ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഃ, ഭദ്രം പശ്യേമക്ഷഭിർയജത്രാഃ, സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനോഭിർവ്യശേമദേവഹിതം യദായുഃ. സ്ഥിന ഇന്ദ്രോ വൃദ്ധശ്രവാഃ, സ്വസ്തിന പൂഷാ വിശ്വവേദാഃ, സ്വസ്തിനസ്താർക്ഷ്യോ അരിഷ്ടനേമേ, സ്വസ്തിനോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഃ, ഭദ്രം പശ്യേമക്ഷഭിർയജത്രാഃ, സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനോഭിർ വ്യശേമദേവഹിതം യദായുഃ. സ്ഥിന ഇന്ദ്രോ വൃദ്ധശ്രവാഃ, സ്വസ്തിന പൂഷാ വിശ്വവേദാഃ, സ്വസ്തിനസ്താർക്ഷ്യോ അരിഷ്ടനേമേ, സ്വസ്തിനോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ജാഗ്ര സംസ്കാരമനുസരിച്ച് ദൃഷ്ടവും അദൃഷ്ടവും അനുഭൂതവും അനനുഭൂതവും ശ്രുതവും അശ്രുതവും ഒക്കെയായ മഹിമകളെ മനസ്സാകുന്ന ദേവൻ അനുഭവിക്കുന്നു. എന്നിട്ടോ, സ യദാ തേജസാഭിഭൂതോ ഭവതി അത്രൈഷ ദേവ സ്വപ്നാന് ന പശ്യതി, അഥ തദൈതസ്മിൻ ശരീരേ ഏത സുഖം ഭവതി. സ യദാ തേജസാഭിഭൂതോ ഭവതി അത്രൈഷ ദേവ സ്വപ്നാന് ന പശ്യതി, അഥ തദൈതസ്മിൻ ശരീരേ ഏത സുഖം ഭവതി. ശരി, അപ്പോൾ ഈ ദേവൻ ഇവിടെ സ്വപ്നം കഴിഞ്ഞു, സ്വപ്നം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പരേ മനസ്സി എന്ന് പറഞ്ഞെടുത്ത് മനസ്സെന്ന് അർത്ഥം എടുത്താൽ പോരാ. നമ്മൾ മനസ്സിനും മനസ്സ്, മനസ്സിനും സൂക്ഷ്മമായി പോകണം. ഇനി
എപ്പോഴാണോ ഈ ദേവൻ തേജസ അഭിഭൂതോ ഭവതി, തേജസ്സിനാൽ അഭിഭവം ചെയ്യപ്പെടുന്നത്. യഥാ തേജസ അഭിഭൂതോ ഭവതി, തേജസ്സിനാൽ അഭിഭവം ചെയ്യപ്പെടുന്നത്. തേജസ്സിനാൽ അഭിഭവം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ രണ്ട് നിലയ്ക്ക് അർത്ഥം പറയാം. ഒന്ന്, ശരീരവും നാഡികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വ്യാഖ്യാതാക്കൾ പറഞ്ഞിരുന്ന അർത്ഥമാണ്. ഭാഷ്യകാരനൊക്കെ അതാ പറഞ്ഞിരുന്നത്. അതായത് ഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന നാഡികളിൽ 101 നാഡികളിൽപ്പെട്ട ഒരു നാഡിയാണ് പുരീതത് എന്നുള്ളൊരു നാഡി. ആ പുരീതത് നാഡിയിൽ ഉറങ്ങുന്ന ഒരാളുടെ ആ ഉറക്കം എന്നുള്ള അവസ്ഥയിൽ പിത്തം അധികമായി പ്രവേശിക്കുകയും അങ്ങനെ പിത്തത്തിൻ്റെ തേജസ് കൊണ്ട് അയാൾ കീഴ്പ്പെടുത്തപ്പെടുകയും ചെയ്യുമ്പോൾ സ്വപ്നത്തുന്നൊരാൾ സുഷുപ്തിയിലേക്ക് എത്തിച്ചേരുമെന്നാണ്. ഇതാണ് ഭഗവാൻ ഭാഷ്യകാരൻ അടക്കം പറഞ്ഞു തരുന്നത്. ഹൃദയത്തിൽ നിന്നുള്ള 101 നാഡികളിൽ ഒരു നാഡിയുടെ പേരാണ് പുരീതത് നാഡി. ആ പുരീതത് നാഡിയിൽ പിത്തം, പിത്തതേജസ് അധികമായി പ്രവേശിക്കാൻ തുടങ്ങും നമ്മൾ സ്വപ്നത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ പുരീതത് നാഡിയിൽ പിത്തം നിറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സുഷുപ്തിയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ തേജസ അഭിഭൂത എന്ന് പറഞ്ഞാൽ അർത്ഥം പുരീതത് നാഡിയിലെ പിത്തത്തിൻ്റെ തേജസ് കൊണ്ട് അഭിഭവം ചെയ്യപ്പെട്ടാലെന്നാണ്. ഇതാണ് ഭാഷ്യകാരൻ അടക്കം പറഞ്ഞു തരുന്നത്. എന്നാൽ ഇങ്ങനെയല്ലാതെയും മനസ്സിലാക്കാൻ പറ്റും. അതെന്താണെന്ന് ചോദിച്ചാൽ, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഇതിൽ ജാഗ്രത്തിൽ നമ്മൾ സർവകാര്യകരണ സംഘാതങ്ങളെ കൊണ്ടും വ്യാപരിച്ചു ലോകത്തിൽ. ശത്രുവും മിത്രവും ബന്ധുവും സ്വന്തവും അതും ഇതും അല്ലാണ്ട്. ശരി, ബാഹ്യകരണങ്ങളടങ്ങി, ബാഹ്യകരണങ്ങളടങ്ങി അന്ധകരണം മാത്രം പ്രവർത്തിച്ചു സ്വപ്നത്തിൽ. പക്ഷേ ഈ അന്ധകരണത്തിൽ ബാഹ്യകരണങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സംസ്കാര വിശേഷങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് സ്വപ്നത്തിൽ. എങ്കിലും അവിടെ സ്ഥൂല ശരീരത്തിൻ്റെതായ സംസ്കാര വിശേഷങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. അതിൻ്റെ ഒന്നും ഉണ്ടെന്നുള്ള ഭാനമില്ല, ഉണ്ടെന്നുള്ള ഒരു ബോധമില്ല. ബോധം എന്ന വാക്ക് ശരിയല്ല, ഉണ്ടെന്നുള്ള ഭാനമില്ല എന്നുള്ളതാണ് ശരിയായ വാക്ക്. ഉണ്ടെന്നുള്ള ഒരു അറിവില്ല. അറിവ് വന്നാൽ അപ്പം നമ്മൾ ഉണർന്നു പോകും. ഇപ്പോൾ സ്വപ്നത്തിൽ ഓടുന്ന ഒരാൾ പെട്ടെന്ന് കാലം അവിടെ അവിടെ തട്ടിപ്പോയി കഴിഞ്ഞാൽ അപ്പം ഉണരും. അല്ലാണ്ട് എത്ര കിലോമീറ്റർ ഓടിയാലും ഉണരില്ല. ഇവിടെ സൂക്ഷ്മതയിലേക്ക് താൻ പ്രവേശിക്കുന്നു. അതായത് തൻ്റെ പ്രത്യേകാത്മഭാവത്തിന് സ്ഥൂല ശരീരത്തിൻ്റെതായ മറവ് ഇപ്പം നീങ്ങി, ഇനിയും സൂക്ഷ്മതലത്തിലേക്ക് താൻ പോവുകയാണ്. അങ്ങനെ താൻ പോകും ആത്മാഭിമുഖ വൃത്തി എന്ന് പറയാം. ഇത് സാധനയെ സംബന്ധിച്ച് പറയുമ്പോഴാണ് നമ്മൾ സാധാരണ ആത്മാഭിമുഖ വൃത്തി പറയുക. പക്ഷേ സുഷുപ്തിയിലും ഈ ആത്മാഭിമുഖത്വം ഉണ്ടാവുന്നുണ്ട്. ഞാൻ എൻ്റെ തന്നെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ മറ്റുപാധികളുടെ മറവുകൾ, നമ്മൾ അഹങ്കാരം കൊണ്ട് കൽപ്പിച്ചുണ്ടാക്കിയ ഒരുപാട് വ്യക്തിത്വങ്ങൾ, ഇതൊക്കെ അഴിഞ്ഞു പോകും. അങ്ങനെ വരുമ്പോൾ ഈ പ്രത്യേകാത്മ തേജസ്സിനാൽ അഭിഭവം ചെയ്യപ്പെടുമ്പോൾ, ചാൽ ആത്മസാമീപ്യം വരുമ്പോൾ, ആത്മതേജസ്സിനാൽ അതിൻ്റെ മഹിമയാൽ കീഴ്പ്പെടുത്തപ്പെടുമ്പോൾ എന്നുവെച്ചാൽ മറ്റെല്ലാം അപ്രസക്തമായി തീരുമ്പോൾ അവിടെ സ്വപ്നവും കഴിഞ്ഞു. ഈ രണ്ടർത്ഥവും സ്വീകരിക്കാം. ഏഷ ദേവ സ്വപ്നാന്ന പശ്യതി, പിന്നെ ഈ ദേവൻ സ്വപ്നം കാണുന്നില്ല. അഥ അനന്തരം, സ്വപ്നം കാണാത്ത ദശയിൽ. അപ്പോൾ സ്വപ്നമില്ലാത്ത സുപ്തി എന്ന് പറഞ്ഞാൽ സുഷുപ്തിയാണ്, ഗാഢനിദ്ര, സുഷുപ്തി. ആ സുഷുപ്തിയിൽ എന്താ ഉണ്ടാവുന്നത് നമുക്ക്? തദാ, അപ്പോൾ, ഏതസ്മിൻ ശരീരേ, ഈ ശരീരത്തിൽ, ഏതസുഖം ഭവതി, ഈ സുഖം ഉണ്ടാവുന്നു, ആനന്ദമായിട്ട് ഉറങ്ങി എന്നുള്ളൊരവസ്ഥാവിശേഷം നമുക്കുണ്ടാവുന്നു. അതാണ് ദിവസവും ദിവസവും ബ്രഹ്മലോകത്തിലേക്ക് നയിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞത്. ആ ബ്രഹ്മലോകത്തിലെ ആനന്ദം അനുഭവിച്ചു കിടക്കുന്നു. എത്ര നേരമെന്ന് ചോദ്യമില്ല. എന്തുകൊണ്ടാണ് എത്ര നേരമെന്ന് പറഞ്ഞ് ചോദ്യമില്ലാത്തത്?
അവിടെ കാലവും ദേശമൊക്കെ മാറിക്കഴിഞ്ഞു. നോക്കൂ, സ്വപ്നത്തിൽ തന്നെ ജാഗ്രതത്തിലെ കാലവും ദേശമാണോ? ആപേക്ഷികമാണ്. ആ സ്വപ്നത്തിൽ വലിയൊരു സമയം നമ്മൾ അനുഭവിക്കുന്നുണ്ട്, ചിലപ്പോൾ ജാഗ്രതത്തിൽ അത് ചുരുങ്ങിയ സമയം ഉണ്ടാവുള്ളൂ. അതെ, ഒരു നല്ല ക്ഷീണമൊക്കെ ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. അങ്ങനെ ഒരു പരിപാടിക്ക് പോയി, കൊല്ലത്താണ്. കൊല്ലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് രാത്രി ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു, നല്ല ക്ഷീണം ദേഹത്തിനുണ്ടായി. ട്രെയിനിൽ കയറി കടന്നു. ആ കോഴിക്കുളത്തൂർ ആശ്രമത്തിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, രാവിലെ 4:20 നാല് മണിയാകുമ്പോൾ കോഴിക്കോട് എത്തും. അങ്ങനെ അവിടുന്ന് ആശ്രമത്തിൽ നിന്ന് വാഹനം കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ കിടന്ന് കണ്ണ് പൂട്ടിയിട്ടേ ഉള്ളൂ, കൊല്ലത്തുനിന്ന് കണ്ണ് പൂട്ടിയിട്ടേ ഉള്ളൂ. കണ്ണ് തുറന്നപ്പോൾ അത് ആ ശബ്ദം അങ്ങനെ കേൾക്കണം. എന്താ ഇവിടുന്ന് ആ ശബ്ദം എന്ന് വിചാരിച്ചപ്പോൾ ട്രെയിൻ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ പോകും. അതായത് കോഴിക്കോടും കഴിഞ്ഞ് കൊയിലാണ്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി. ഒരു സെക്കൻഡ് ആയിട്ടേ ഉള്ളൂ. റോക്കറ്റിന് ഇത്ര വേഗം ഉണ്ടാവുമോ? ഏ കൊല്ലത്തുനിന്നൊരു സെക്കൻഡ് കൊണ്ട് കൊയിലാണ്ടി എത്തി. പിന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ കോഴിക്കോട് ഇറങ്ങിയിട്ടില്ല, ഉറങ്ങിപ്പോയി, കൊയിലാണ്ടി കൊണ്ടിരുന്നോളൂ വണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ കൊയിലാണ്ടി വന്ന് പോയി. അനുഭവമാണ് ഞാൻ പറയുന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ കൊല്ലത്തെ കൊയിലാണ്ടി എത്തി. നിങ്ങൾക്ക് എങ്ങനെ എതിർക്കാൻ പറ്റുക? എനിക്ക് ഒരു സെക്കൻഡിൻ്റെ ഭാനമേ ഉള്ളൂ. പക്ഷേ ആ സമയം കൂടെ 8.5 മണിക്കൂർ 9 മണിക്കൂർ നീങ്ങിയിട്ടുണ്ട്. ആപേക്ഷികമാണ് സമയം, തീർത്തും ആപേക്ഷികമാണ്. സ്ഥൂല ശരീരം ആക്റ്റീവാണ്, പക്ഷേ സ്ഥൂല ശരീര ഭാനം ഉണ്ടാവില്ല. എപ്പോഴാണോ സ്ഥൂല ശരീര ഭാനം ഉണ്ടാവുന്നത് അപ്പോൾ വരും. അതിനൊരു പരീക്ഷ ചെയ്തോളൂ. ആരെങ്കിലും സ്വപ്നാടനം ചെയ്യുന്ന ആൾക്കാരെ പരിചയമുണ്ടോ? ചേട്ടനുണ്ട്. ഉണ്ടെങ്കിൽ ഇനി പറയണം, ആ പരീക്ഷണം ചെയ്യുന്ന അപകടം ഉണ്ടാക്കിയിട്ട് കുറ്റം പറയരുത്. പരീക്ഷണം എന്താ വെച്ചാൽ, ചില ആൾക്കാർ വാതിലൊക്കെ തുറന്ന് പുറത്തു പോകും. നമ്മളെന്ത് ചെയ്താൽ മതി വെച്ചാൽ, അയാൾ ഉറങ്ങിയതിന് ശേഷം ഒരു പുതിയതിൽ കൊളുത്ത് വെച്ചാൽ മതി. അത് തുറക്കാൻ ആൾക്ക് കഴിയില്ല. ആ അതായത് ജാഗ്രത കാണില്ലേ. അല്ല, അമ്മ അങ്ങനെ ചെറുതിലെ അങ്ങനെ പോവായിരുന്നു, തുറക്കാൻ പോവായിരുന്നു. അപ്പോൾ വേറൊരു കുട്ടി ഇടാറില്ല, അമ്മ വന്ന് അങ്ങനെ. അതിലുള്ള കുറ്റിയിട്ടൊരു കാര്യമല്ല, ആ വാതിലിൽ ഓൾറെഡി ഉള്ള കുറ്റി ഇട്ടിട്ടൊരു കാര്യമില്ല. അതയാളെ സ്വപ്നത്തിൽ തുറന്നു പോവും. ജാഗ്രത്തിൽ അയാൾ കാണാത്തൊരു കുറ്റി അവിടെ ഇടുക, അല്ലെങ്കിൽ ജാഗ്രത്തിൽ അയാൾ അറിയാത്തൊരു തടസ്സം അവിടെ വെക്കുക. നായക പോകാനാവില്ല. ജാഗ്രത്തിൽ അയാൾ അറിഞ്ഞ കുറ്റിയാൾ തുറന്നു പോവും. അയാൾ അറിയില്ല, ഉറക്കത്തിലാണ് ചെയ്യണത്. ഈ മുമ്പ് കോഴിക്കോട് ജില്ലയിൽ വടക്ക് കിഴക്കൻ ഭാഗത്ത് ഇപ്പോഴും അവിടെ ഈ കൊള്ളെന്ന് പറയും, പറമ്പ് ഇങ്ങനെ മാടി പൊക്കി കെട്ടിയിട്ടുള്ള കൊള്ളുകൾ. അപ്പോൾ ഓരോ പറമ്പിൻ്റെ അതിർത്തി, രണ്ട് പറമ്പിൻ്റെ അതിർത്തിക്ക് ഒരു ഇടവഴി ഉണ്ടാവും. ഈ ഇടയിൽ നിന്ന് മണ്ണെടുത്തിട്ടാണ് അപ്പുറം ഇപ്പുറവും കൊള്ള് പൊന്തിച്ചിട്ടുള്ളത്. അങ്ങനെ ഗ്രാമങ്ങളിൽ വലിയ കൊള്ളായിരിക്കും. അപ്പോൾ വലിയ ചില തറവാടുകൾക്കൊക്കെ നല്ല സ്റ്റെപ്പായിട്ട് കോണിയൊക്കെ ഉണ്ടാവും. ബാക്കി ഒരുവിധം എല്ലായിടത്തും തെങ്ങിങ്ങനെ ചെത്തിയിട്ടിടുന്നൊരു പരിപാടി. സാധാരണ വീടുകളിലൊക്കെ തെങ്ങിങ്ങനെ ചെത്തിയിട്ടിങ്ങനെ ഏണി പോലെയാക്കി കിട്ടും. അപ്പോൾ ഈ വീട്ടിൽ, ഈ പറയുന്ന വീട്ടിൽ സ്വപ്നാടനം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അവനെ കൊണ്ട് തോറ്റു അച്ഛനും അമ്മയും. രാത്രി അവൻ പോവാണ്, എവിടെ നിന്നൊക്കെയാണ് പിടിച്ചു കൊണ്ടിരുന്ന വിചാരിച്ച്. അപ്പോൾ ഒരാൾ അച്ഛനോട് പറഞ്ഞു കൊടുത്തു, നീ ഒരു കാര്യം ചെയ്യോ, അവൻ കോണി വഴിയല്ലേ നടന്നു പോണത്, അതെടുത്ത് മാറ്റിയേക്കുമെന്ന്. ബാല്യ അപകടമാണേ, കോണി എടുത്ത് മാറ്റിയാൽ നടക്കാൻ പറ്റില്ലല്ലോ, അതെടുത്ത് മാറ്റിയാൽ മതി, നാ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഇവൻ പോയി, ഇവൻ കോണി അങ്ങോട്ട് ഇറങ്ങി, നേരെ താഴെ വീണു, കാലിലെല്ല് പൊട്ടി. കാരണം സ്വപ്നാടനം ചെയ്യുന്നവൻ കണ്ടിട്ടല്ല നടക്കുന്നത്, അവൻ്റെ സ്വപ്ന സംസ്കാരത്തിൽ അവിടെ കോണിയുണ്ട്. ആ കോണി അവൻ ഇറങ്ങിയതാ, സത്യത്തിൽ അവിടെ കോണിയില്ല. ഉരുണ്ട് പറഞ്ഞ് വീണ്, കാലിൻ്റെ എല്ല് പൊട്ടി. അവൻ ജാഗ്രത്തിൽ അവൻ അറിയാൻ എടുത്ത് മാറ്റി എന്നാ പോയി. ഇത് അപകടം ഉണ്ടായി, ഇത് കഥയല്ല, ഇത് ഉണ്ടായ സംഭവമാണ്. ആ അവൻ സ്വപ്നാടനം വളരെ ശ്രദ്ധിക്കണ്ട. എത്രയോ ദൂരം നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, വളരെ ദൂരം നടക്കുന്ന ആൾക്കാരുണ്ട്. ആ ശരി, ഇരിക്കട്ടെ. അപ്പോൾ ഈ സുഷുപ്തിയിൽ എന്താ സംഭവിക്കുന്നത്? കസ്മിൻ ഏതേ സർവേ കസ്മിൻ സംപ്രതിഷ്ഠിതാ ഭവന്തി എന്ന് ചോദിച്ചു. എന്തിലാണ് എല്ലാം പ്രതിഷ്ഠിതരായിരിക്കണമെന്ന് ചോദിച്ചു.
അതിന് മറുപടി പറയുകയാണ്, സ യഥാ സൗമ്യ വയാംസി വാസോ വൃക്ഷം സംപ്രതിഷ്ഠന്തേ ഏവം ഹ വൈ തത്സർവം പരേ ആത്മനി സംപ്രതിഷ്ഠതേ. സ യഥാ സൗമ്യ വയാംസി വാസോ വൃക്ഷം സംപ്രതിഷ്ഠന്തേ ഏവം ഹ വൈ തത്സർവം പരേ ആത്മനി സംപ്രതിഷ്ഠതേ. അല്ലയോ സൗമ്യ, അല്ലയോ സൗമ്യ, അല്ലയോ പ്രിയദർശന മുടുക്ക, അല്ലാണ്ട് സൗമ്യ എന്നുള്ളതിന് വേറെ പ്രത്യേകം പറയണ്ട, മുടുക്കൻ കാണാൻ കൊള്ളാവുന്നവൻ പ്രിയദർശൻ, ആരെ കണ്ട കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാവുന്നത്, അവനെയാണ് സൗമ്യ എന്ന് വിളിക്കുക. ഹേ സൗമ്യ, യഥാ എപ്രകാരമാണോ വയാംസി പക്ഷികൾ, വയാംസി പക്ഷികൾ വാസോവൃക്ഷം സംപ്രതിഷ്ഠന്തേ, താമസത്തിലുള്ള വൃക്ഷത്തിലേക്ക്, വാസോവൃക്ഷത്തിലേക്ക് ചെന്ന് ചേരുന്നത്, പകൽ അവിടെ എവിടെയൊക്കെ പറന്ന് എവിടെയൊക്കെയാ പക്ഷികൾ പറക്കണതെന്ന് കണക്കില്ല, പക്ഷേ സന്ധ്യ ആകുമ്പോഴത്തേക്ക് എല്ലാം പറന്ന് വന്ന് അവനവൻ താമസിക്കുന്ന വൃക്ഷത്തിലേക്ക് വരും, കുറച്ച് നേരം ബഹളമൊക്കെ വയ്ക്കും, അത് കഴിഞ്ഞാൽ പോയി ശാന്തരായിട്ട് ആ വൃക്ഷത്തിൻ്റെ ഭാഗമായിട്ട് അവർ മാറി. ഈ വൃക്ഷത്തിൽ ഇന്ന പക്ഷികളുണ്ടെന്ന് വേറെ ആർക്കെങ്കിലും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അത്ര പോലും തിരിച്ചറിയാത്ത വിധം ഒരു ശബ്ദം ഉണ്ടാക്കാണ്ട് അവിടെ വൃക്ഷമായി തന്നെ തീർന്നതുപോലെ വൃക്ഷത്തിൽ കഴിയുന്നു. അതാണ് ഏവം ഹവൈ, അതേപോലെ തത് സർവം, അതെല്ലാം പരേ ആത്മനി സംപ്രതിഷ്ഠതേ, സുഷുപ്തിയിൽ പരമമായ ആത്മസ്വരൂപത്തിൽ ചെന്ന് ചേരുന്നു. എല്ലാ ഉപാധികളോടുള്ള താതാത്മ്യം വിട്ടു, ഞാനും എൻ്റെതൊക്കെ വിട്ടു, എൻ്റെകളൊക്കെ വിട്ടു, എല്ലാ താതാത്മ്യങ്ങളും വിട്ടു, എന്നിട്ട് പക്ഷികൾ വാസവൃക്ഷത്തിൽ ചേക്കേറുന്നത് പോലെ എല്ലാ കരണങ്ങളും എല്ലാം എന്നിൽ സ്വയം ചേക്കേറി. ഇതാണ് സുഷുപ്തിയിൽ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് ചേക്കേറുന്നത് പറയാണ്, പൃഥിവി ച പൃഥിവി മാത്രാച്ച ആപശ്ച ആപോ മാത്രാച്ച തേജശ്ച തേജോ മാത്രാച്ച വായുശ്ച വായു മാത്രാച്ച ആകാശശ്ച ആകാശ മാത്രാച്ച ചക്ഷുശ്ച ദ്രഷ്ടവ്യം ച ശ്രോത്രം ച ശ്രോതവ്യം ച ഘ്രാണം ച ഘ്രാതവ്യം ച രസശ്ച രസയിതവ്യം ച ത്വക്ച സ്പർശയിതവ്യം ച വാക്ച വക്തവ്യം ച ഹസ്തൗ ച ആദാതവ്യം ച ഉപസ്ഥശ്ച ആനന്ദയിതവ്യം ച വായുശ്ച വിസർജയിതവ്യം ച പാദൗ ച ഗന്ധവ്യം ച മനശ്ച മന്ദവ്യം ച ബുദ്ധിശ്ച ബോധവ്യം ച അഹങ്കാരശ്ച അഹങ്കർത്തവ്യം ച ചിത്തം ച ചേതയിതവ്യം ച തേജശ്ച വിദ്യോതയിതവ്യം ച പ്രാണശ്ച വിധാരയിതവ്യം ച. പൃഥിവി ച പൃഥിവി മാത്രാച്ച, ഭൂമിയും ഭൂമാത്രയും, ഭൂമിയുടെ മാത്ര എന്ന് പറഞ്ഞാൽ ഗന്ധതന്മാത്ര, അതിസൂക്ഷ്മമായ ഗന്ധതന്മാത്രയാണ് ഭൂമിയുടെ മാത്ര എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഭൂമിയും ഗന്ധവും, ആ ഗന്ധതന്മാത്ര എന്ന് പറയണം, കാരണം ഗന്ധം പറയേണ്ടത് ഘ്രാണേന്ദ്രിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഗന്ധതന്മാത്രയും ആപശ്ച ആപോ മാത്രാച്ച, ജലവും ജലതന്മാത്രയും, ജലതന്മാത്ര എന്ന് പറഞ്ഞാൽ രസതന്മാത്രയാണ്. തേജശ്ച തേജോ മാത്രാച്ച, തേജസ്സും തേജോ മാത്രയും, തേജസ്സിൻ്റെ മാത്ര എന്ന് പറഞ്ഞാൽ രൂപമാണ്, രൂപതന്മാത്ര. വായുശ്ച വായു മാത്രാച്ച, വായുവും വായു തന്മാത്രയും, വായു തന്മാത്ര എന്ന് പറഞ്ഞാൽ സ്പർശമാണ്. ആകാശശ്ച ആകാശ മാത്രാച്ച, ആകാശവും ആകാശത്തിൻ്റെ മാത്രയും ശബ്ദം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം, ഇതൊക്കെ വിലയിച്ചു. എവിടെ വിലയിച്ചു? തന്നിൽ വിലയിച്ചു, വേറെ എവിടെയല്ല, തന്നിൽ, തൻ്റെ സ്വരൂപത്തിൽ വിലയിച്ചു. പിന്നെയോ, ചക്ഷുശ്ച ദ്രഷ്ടവ്യം ച, കണ്ണും കാണപ്പെടേണ്ടതും, കാണപ്പെടേണ്ടത് എന്ന് പറഞ്ഞാൽ കേവലം രൂപം എന്ന് പറഞ്ഞാൽ പോരാ, വിഷയം എന്ന് പറയണം, വിഷയമായി തീർന്ന രൂപം, രൂപമാകുന്ന തന്മാത്രയാണ് നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ പറയുന്ന രൂപമാകുന്ന വിഷയത്തെയാണ്, രൂപമാകുന്ന വിഷയം. ശ്രോത്രം ച ശ്രോതവ്യം ച, ശ്രോത്രേന്ദ്രിയവും ശബ്ദമാകുന്ന വിഷയവും.
ഘ്രാണച്ച ഘ്രാതവ്യം ച ഘ്രാണേന്ദ്രിയവും ഗന്ധമാകുന്ന വിഷയവും രസസ്ഥ രസയിതവ്യം ച രസനേന്ദ്രിയം അതിന് രസമാകുന്ന വിഷയം ത്വക്ച സ്പർശയിതവ്യം ച ത്വഗിന്ദ്രിയവും സ്പർശമാകുന്ന വിഷയവും വാക്ച വക്തവ്യം ച വാക്കും പറയപ്പെടേണ്ടുന്നതും ശബ്ദം തന്നെയാണ് പറയപ്പെടേണ്ടത് പക്ഷേ അത് വ്യത്യാസമുണ്ട് മറ്റേ ശബ്ദം കേൾക്കുകയാണെന്ന് നമ്മൾ പറയുകയാണ് പറയുന്നതും വാക്കും ഒക്കെ ഒതുങ്ങി പിന്നെയോ ഹസ്തൗ ചാദാതവ്യം ച കൈകളും എടുക്കപ്പെടേണ്ടതും ഉപസ്ഥ ആനന്ദയിതവ്യം ച ജനനേന്ദ്രിയങ്ങളും ലൈംഗിക ചേഷ്ട ചെയ്യപ്പെടേണ്ടുന്ന വിഷയങ്ങളും പായുശ്ച വിസർജയിതവ്യം ച പായുന്ദ്രിയവും വിസർജിക്കപ്പെടേണ്ടതും പാദവച്ച ഗന്ധവ്യം ച പാദങ്ങൾ അതുപോലെ സഞ്ചരിക്കപ്പെടേണ്ടത് മനശ്ച മന്ദവ്യം ച മനസ്സും മനനം ചെയ്യപ്പെടേണ്ടതും ബുദ്ധിശ്ച ബോധവ്യം ച ബുദ്ധിയും അറിയപ്പെടേണ്ടതും അഹങ്കാരശ്ച അഹങ്കർത്തവ്യം ച അഹങ്കാരവും അഹങ്കരിക്കപ്പെടേണ്ടതും ചിത്തം ച ചേതയിതവ്യം ച ചിത്തവും ഓർമ്മിക്കപ്പെടേണ്ടതും തേജസ്ച വിദ്യോദയിതവ്യം ച തേജസ്സും പ്രകാശിപ്പിക്കപ്പെടേണ്ടതും ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട് അഗ്നിയെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വീണ്ടും തേജസ്സിനെ എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അവിടെ ശരിക്കു പറഞ്ഞാൽ വിശദമായൊരു വ്യാഖ്യാനം തരാൻ സാധിക്കില്ല മറിച്ച് മൊത്തം ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ഇപ്പോൾ ഓരോന്നിനെ ഓരോന്നിനെ പറഞ്ഞു അതുകൂടാതെ മൊത്തം സംഘാതത്തിൽ ശരീര ഇന്ദ്രിയ മനോബുദ്ധികളിലെല്ലാം പ്രവർത്തിക്കുന്ന യാതൊരു തേജസ്സുണ്ടോ ആത്മചൈതന്യം എന്ന് പറയരുത് ആത്മചൈതന്യം ഈ പറഞ്ഞ ഉപാധികളെ പ്രചോദിതമാക്കുമ്പോൾ അതിൽ ഗ്രഹണ സാമർഥ്യം യാതൊന്നുണ്ടോ അതും അതിനാൽ പ്രകാശിപ്പിക്കപ്പെടേണ്ടതെന്ന് പറയാം ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ മറ്റൊരാശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് അഗ്നി അല്ലെങ്കിൽ തേജസ്സിൽ നിന്ന് വിലക്ഷണമായി ത്വക്സ്ഥമായൊരു തേജസ്സുണ്ട് ത്വക്ക് ത്വഗതമായ ദീപ്തി എന്ന് പറയുന്നുണ്ട് അതൊരു വിശേഷ പ്രയോഗമാണ് തേജസ്ച ത്വഗിന്ദ്രിയ വ്യതിരേകേണ പ്രകാശവിശിഷ്ട യാ ത്വക്ക് തയാ നിർഭാസ്യ വിഷയ വിദ്യോദയിതവ്യം അതായത് ത്വക്കിൽ ത്വഗിന്ദ്രിയമല്ലാതെ ത്വഗിന്ദ്രിയുണ്ട് ത്വക്കിൽ അത് കൂടാതെ യാതൊരു പ്രകാശവിശിഷ്ടമായ ഗുണമുണ്ടോ അതിനെയാണ് തേജസ് എന്ന് പറയുന്നത് എന്ന് ലളിതാ സഹസ്രനാമത്തിൽ ത്വക്സ്ഥ എന്നൊരു പേരുണ്ട് ത്വക്സ്ഥ ത്വക്കിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ ത്വക്കിൽ തേജോരൂപിണിയായി സ്ഥിതി ചെയ്യുന്നവൾ എല്ലാവരിലും ഉണ്ടത് അത് ചിലർക്ക് കൂടുതലുണ്ടാവും ചിലർക്ക് കുറച്ചുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ അതിനെയാണ് ഇവരെ കോറാന്നൊക്കെ പറയണത് ഒരു പ്രഭാവലയം എല്ലാ വ്യക്തികൾക്കും ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട് അത് ഈ പറഞ്ഞ തേജസ്സ അതിൽ ഏറ്റക്കുറച്ചിലുണ്ട് ഇനി വേറൊരു നേരം പോക്കെ പറയാം എത്രമാത്രം ശരിയാ തെറ്റാന്നു പറഞ്ഞുകൂടാ ഒരു വിദ്വാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഈ ത്വക്സ്ഥമായ ദേവി ഉണ്ടല്ലോ ഈ ത്വക്സ്ഥയായ ദേവിയെ ചിലർക്കൊക്കെ കാണാൻ കഴിയും അത്രേ ചിലർക്ക് കാണാൻ കഴിയും വെച്ചാൽ ഉദാഹരണത്തിന് ചെറിയ പാറ്റകൾക്ക് ഒക്കെ ഈ ദീപ്തി തിരിച്ചറിയാൻ കഴിയും അത്ര മനുഷ്യൻ്റെ നമുക്കറിയില്ല കേട്ടോ അതിന് വേണമെങ്കിൽ ഒരു പരീക്ഷണം ചെയ്തു വെക്കോ പരീക്ഷണം ചെയ്യുമ്പം വേറൊരാളെ കൂടി പരീക്ഷണം ചെയ്യാൻ ഏർപ്പാടാക്കണം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല ഈ പരീക്ഷണം ജനവാതിലൊക്കെ തുറന്നിട്ടിട്ട് എല്ലാ ജനവാലും തുറന്നിട്ട് രാത്രി ട്യൂബ് ലൈറ്റോ മറ്റോ ഇടുക പ്രാണികളെ ഈ ഷഡ്പദങ്ങളെ ആകർഷിക്കുന്ന വിളക്ക് ജ്വലിപ്പിച്ച് വയ്ക്കുക എന്നിട്ട് ഒരാളെ ഈ സ്വിച്ചിൻ്റെ അടുത്ത് ഏർപ്പാടാക്കണം ഓഫാക്കുക ഓഫാക്കി കഴിഞ്ഞാൽ ഈ പ്രാണികൾ വേഗം നമ്മുടെ ദേഹത്ത് വരുന്നുണ്ട് ആരുടെ ദേഹത്ത് ത്വഗതമായ ദീപ്തി അധികമുള്ള ആളുടെ ദേഹത്ത് അങ്ങനെ പ്രാണികൾ വന്ന് ചേർന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ അയാളുടെ സ്വിച്ച് ഓൺ ചെയ്യാൻ പറയുക
എന്തിനാ സ്വിച്ച് ഓൺ ചെയ്യാൻ പറയുന്നേ? കാരണം മറ്റു സ്ഥലത്തും ഉണ്ടോ എന്ന് നോക്കണ്ടേ. അപ്പോൾ നമ്മളെ ദേഹത്ത് മാത്രമല്ല മറ്റു സ്ഥലത്തും ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഉദഗ്രതമായ തീർത്തി അധികം ഇല്ല എന്നർത്ഥമാണ്. അപ്പം മനസ്സിലാവും മറ്റു സ്ഥലത്തൊന്നുമില്ല നമ്മളെ ദേഹത്താണെന്ന്. അപ്പോൾ ചിലപ്പോൾ പറഞ്ഞേക്കാം നമ്മുടെ ദേഹത്തിനാൽ ആകർഷിക്കപ്പെടുകയാണ്, ഗന്ധത്തിനാൽ ആകർഷിക്കപ്പെടുകയാണ്. എന്നാൽ അങ്ങനെ ചിലയിട്ടുള്ളപ്പോഴും വരണ്ടല്ലേ. അപ്പോൾ ഏതായാലും അത് തമാശ പറഞ്ഞതാണെങ്കിലും ത്വഗതമായ ദീപ്തിയാണ് ഇവിടെ തേജസ് എന്ന് ഭാഷ്യകാരൻ പറയുന്നു. എന്തായാലും അങ്ങനെ സംഭവം ഉണ്ട്, ഇല്ല എന്ന് പറയരുത്. അത് എന്തെങ്കിലും നമ്മൾ ഈ കണ്ണോട് കാണുന്ന കളറൊന്നുമല്ല, അല്ലാതെ ത്വഗതമായ ദീപ്തി ഉണ്ട് വ്യക്തികൾക്ക്. പ്രാണശ്ച വിധാരയിതവ്യം ച, പ്രാണനും ധരിക്കപ്പെടേണ്ടത്. പ്രാണനാണല്ലോ എല്ലാത്തിനും ധരിക്കുന്നത്, നമ്മുടെ ശരീരത്തെ മുഴുവൻ ചേർത്ത് കോർത്ത് ധരിക്കുന്നത് പ്രാണനാണ്. അപ്പോൾ പ്രാണനും ധരിക്കപ്പെടേണ്ടത് എല്ലാ സുഷുപ്തിയിൽ വ്യക്തിഭാവത്തെ മുഴുവൻ. എപ്രകാരമാണോ സന്ധ്യാസമയത്ത് പക്ഷികൾ വാസോവൃക്ഷത്തിൽ പോയി ചേക്കേറി ഇല്ലാതാക്കുന്നത്, അതേപോലെ പരമമായ ആത്മസ്വരൂപത്തിൽ പോയി വിലയിക്കുന്നു. വ്യക്തമാണല്ലോ. ആ ഏഷ ഹി ദ്രഷ്ട സ്പ്രഷ്ട ശ്രോത ഘ്രാത രസയിത മന്ത ബോദ്ധ കർത്ത വിജ്ഞാനാത്മാ പുരുഷ സ പരേ അക്ഷരേ ആത്മനി സംപ്രതിഷ്ഠതേ. ഏഷ ഹി ദ്രഷ്ട സ്പ്രഷ്ട ശ്രോത ഘ്രാത രസയിത മന്ത ബോദ്ധ കർത്ത വിജ്ഞാനാത്മാ പുരുഷ സ പരേ അക്ഷരേ ആത്മനി സംപ്രതിഷ്ഠതേ. നിശ്ചയമായും ഇവനാകുന്നു ദ്രഷ്ടാവ് സ്പ്രഷ്ടാവ് ശ്രോതാവ് ഘ്രാതാവ് രസയിതാവ് മന്ദാവ് ബോദ്ധാവ് കർത്താവ് വിജ്ഞാനാത്മാവ്. എന്താണ് ദ്രഷ്ടാവ്? കാണുന്നവൻ. സ്പ്രഷ്ടാവ് സ്പർശിക്കുന്നവൻ. ശ്രോതാവ് കേൾക്കുന്നവൻ. ഘ്രാതാവ് മണക്കുന്നവൻ. രസയിതാവ് രുചിക്കുന്നവൻ. മന്ത മനനം ചെയ്യുന്നവൻ. ബോദ്ധ അറിയുന്നവൻ. കർത്ത ഞാനെന്ന് അഭിമാനിക്കുന്നവൻ, ചെയ്യുന്നവൻ എന്ന് അഭിമാനിക്കുന്നവൻ. വിജ്ഞാനാത്മാ എല്ലാത്തിനെയും അറിയുന്നവൻ, ഞാനെന്ന് അഭിമാനിക്കുന്നവൻ, ബുദ്ധിയാകുന്ന ഉപാധിയോടുകൂടിയവൻ. കർത്ത അഹങ്കാരമാകുന്ന ഉപാധിയോടുകൂടിയവൻ. പുരുഷ അങ്ങനെയുള്ള ഈ പുരുഷൻ ആരാണ്? ജീവാത്മാ ആണല്ലോ. ഈ ഭാവമൊക്കെ ഉള്ളത് ജീവാത്മാവിലല്ലേ. ഈ ജീവാത്മാ, ഹേ സോമ്യ, നീ മനസ്സിലാക്കൂ, പരേ അക്ഷരേ ആത്മനി സംപ്രതിഷ്ഠതേ, പരമാത്മാവിലാണ് വർത്തിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു പ്രശ്നോപനിഷത്ത് പരമാത്മ വിഷയം നേരെ ഉപദേശിക്കുന്നില്ല, എന്നാൽ അപരബ്രഹ്മ വിഷയത്തെ പറഞ്ഞിട്ട് പരമാത്മ വിഷയത്തിലേക്ക് എത്തിക്കുകയാണ്. ഇവിടെ പരമാത്മ വിഷയത്തിലേക്ക് എത്തിച്ചു നമ്മൾ. ഈ ജീവൻ വാസ്തവത്തിൽ പരമാത്മാവിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ രണ്ടും വ്യത്യാസം ഇല്ല. ഉപാധിഗതമായി അവസ്ഥാഗതമായി വ്യത്യാസം കൽപ്പിതമാണ്. എപ്രകാരം? ജാഗ്രത് സ്വപ്നം എന്നീ അവസ്ഥകളിൽ ഞാൻ അവസ്ഥകളോട് താതാത്മ്യപ്പെട്ട്, വിഷയങ്ങളോട് താതാത്മ്യപ്പെട്ട് എന്നിൽ നിന്നകന്ന് ഞാനല്ലാത്ത പലതിനെയും ഞാനെന്നറിഞ്ഞ് കഴിയുന്നു. അത് രണ്ടും ഉപേക്ഷിച്ച് സുഷുപ്തിയിലെത്തിയപ്പോഴത്തേക്ക് മറ്റെല്ലാ താതാത്മ്യവും പോയി. ഈ താതാത്മ്യങ്ങൾ നഷ്ടപ്പെട്ട പുരുഷൻ വാസ്തവത്തിൽ പരമാത്മാവ് തന്നെ. ഇങ്ങനെ നീ മനനം ചെയ്യൂ എന്ന് പറയുക, വളരെ സൂക്ഷ്മതലമാണ്, ശ്രദ്ധിക്കണം. ഏതായാലും അതുകൊണ്ട് പരമേവാക്ഷരം പ്രതിപദ്യതേ സയോഹ വൈ തദച്ഛായമശരീരമലോഹിതം ശുഭ്രമക്ഷരം വേദയതേ യസ്തു സോമ്യ സ സർവജ്ഞ സർവോഭവതി തദേശ ശ്ലോക. പരമേവാക്ഷരം പ്രതിപദ്യതേ സയോഹ വൈ തദച്ഛായമശരീരമലോഹിതം ശുഭ്രം അക്ഷരം വേദയതേ യമശരീരമലോഹിതം ശുഭ്രമക്ഷരം വേദയതേ യസ്തു സോമ്യ സ സർവജ്ഞ സർവോഭവതി തദേശ ശ്ലോക. ഹേ സോമ്യ, അല്ലയോ സോമ്യ, സഹ അവൻ
പരമേവാക്ഷരം പ്രതിപദ്ധ്യത, പരമമായ നാശരഹിതമായതിനെ സാക്ഷാത്കരിക്കുന്നു. വളരെ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അപരബ്രഹ്മ വിഷയത്തിൽ നിന്നൊക്കെ മാറി ശരിക്കും പരമാത്മ വിഷയത്തിലേക്ക് എത്തിയിരിക്കുക. അവൻ പരമമായ അക്ഷരത്തെ പ്രാപിക്കുന്നു. അക്ഷരം നശിക്കാത്തത്, നശിക്കുന്ന കാര്യപ്രപഞ്ചത്തിൽ നിന്നും സൂക്ഷ്മപ്രപഞ്ചത്തിൽ നിന്നും മാറി കാര്യകാരണ ബന്ധ നിർമുക്തമായ പരമമായ സ്വരൂപത്തിലേക്ക് അവൻ പ്രാപിക്കുന്നു. ആര്? യഹ, യാതൊരാളാണോ തത് അച്ഛായം അശരീരം അലോഹിതം ശുഭ്രമക്ഷരം വേദയതേ. ഛായാരഹിതവും ശരീരരഹിതവും വർണ്ണരഹിതവും ശുഭ്രസ്വരൂപവും നാശരഹിതവുമായ തത്വത്തെ ആരറിയുന്നുവോ, ഛായയില്ലാത്ത ഏതെങ്കിലും ഒന്നിന് ആകാരമുണ്ടെങ്കിൽ അതിന് ഛായ ഉണ്ടാവും. കണ്ണാടിയിൽ നോക്കിയാൽ പ്രതിബിംബം കാണും, വെയിലിൽ നിന്നാൽ ഛായ ഉണ്ടാവും. ഇങ്ങനെ ഛായയില്ലാത്തതെന്ന് പറഞ്ഞാൽ ആകൃതിരഹിതമായ അവയവരഹിതമായ സത്യത്തെ, അശരീരം ശരീരരഹിതമായതിനെ, ഞാൻ സ്ഥൂല സൂക്ഷ്മ കാരണദേഹങ്ങളോട് താതാത്മ്യപ്പെട്ടിട്ടായിരിക്കണത്. അപ്പോഴാണ് സ്ഥൂല ശരീരത്തോട് താതാത്മ്യപ്പെട്ടപ്പോൾ ഞാൻ കറുത്തിട്ട് ഞാൻ വെളുത്തിട്ട് ഞാൻ തടിച്ചിട്ട് ഞാൻ മെലിഞ്ഞിട്ട് ഞാനാണ് ഞാൻ പെണ്ണിത്യാദിയൊക്കെ വരുന്നത്, ഞാൻ സന്യാസി ഞാൻ ബ്രഹ്മചാരിയൊക്കെ വരുന്നത് അവിടെയാണ്. പക്ഷേ ഇതാണോ തൻ്റെ വാസ്തവത്തിലുള്ള സ്വരൂപം? ഇത് ദേഹത്തിൻ്റെ വിശേഷമല്ലേ? ദേഹം തൻ്റെതല്ലേ? ഈ ദേഹമായി തൻ്റെ എന്നറിയപ്പെടുന്ന വസ്തുവിൻ്റെ സ്വാമിയല്ലേ ഞാൻ? അതാണ് അച്ഛായം അശരീരം, ശരീരരഹിതമായ അലോഹിതം, ലോഹിതം തുടങ്ങിയ വർണ്ണവിശേഷങ്ങളില്ലാത്ത, ചുമപ്പ് വർണ്ണമാണ് ലോഹിത വർണ്ണം, അതോടെ ചുമപ്പില്ലാത്തത് മാത്രമല്ല അർത്ഥാക്കണത്, സകല വർണ്ണങ്ങളുടെയും ഉപലക്ഷണമാണ് വർണ്ണരഹിതമായ. അല്ലാണ്ട് ചുമപ്പന്മാർക്ക് ഇപ്പോഴത്തേക്ക് പ്രവേശമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ചുമപ്പന്മാരും പഠിക്കാം, ചുമപ്പന്മാർ പഠിച്ചാലാണ് നന്നാവുന്നത്. ഇന്നലെ വരെ ഇതിനൊക്കെ നിഷേധിച്ചവർ പഠിച്ചാലാണ് നല്ലത്. ശരി, അലോഹിതം ശുഭ്രം ശുദ്ധസ്വരൂപം ജ്യോതിഷ്മസ്വരൂപം ദീപ്തസ്വരൂപം അക്ഷരം നാശരഹിതം, അങ്ങനെയുള്ള തത്വത്തെ യസ്തുവേദയത ആരാണോ അറിയുന്നത്, ഹേ സൗമ്യ, പരമമായ സത്യത്തെ ആരറിയുന്നുവോ, സഹ സർവജ്ഞ, അവനാരാണ്? അവൻ സർവജ്ഞനാണ്. സർവോഭവതി, അവനെല്ലാമായിത്തീരുന്നു. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത്, ആരിലാണോ എല്ലാ ചരാചരങ്ങളും താൻ തന്നെയായിരിക്കുന്നത്, അവിടെ ഭേദമില്ല. എന്നിൽ ഞാനായി നിന്നിൽ നീയായും കുടികൊള്ളുന്ന സത്യം ഏകമാണെന്ന് അറിഞ്ഞവൻ എല്ലാമാണ്, അതിൽ നിന്ന് ഭിന്നമായിട്ടൊന്നുമില്ല. സർവോഭവതി, പിന്നെ സുഖമില്ല ദുഃഖവും ഇല്ല, ആനന്ദം മാത്രം. തദ്ദേശ ശ്ലോക, ഈ അർത്ഥത്തിൽ മന്ത്രമുണ്ട് സംഹിതയിൽ. ആ ബ്രാഹ്മണത്തിൽ എന്ത് പറഞ്ഞു അതിനൊക്കെ സംഹിതയിൽ നിന്ന് മന്ത്രം ചൂണ്ടിക്കാണിക്കുന്നു. എന്താ മന്ത്രം? വിജ്ഞാനാത്മാ സഹ ദേവൈശ്ച സർവൈഹി പ്രാണഭൂതാനി സംപ്രതിഷ്ഠന്തി യത്ര തദക്ഷരം വേദയതേ യസ്തു സൗമ്യ സ സർവജ്ഞ സർവമേവാവിവേശ ഇതി. വിജ്ഞാനാത്മാ സഹ ദേവൈശ്ച സർവൈഹി പ്രാണഭൂതാനി സംപ്രതിഷ്ഠന്തി യത്ര തദക്ഷരം വേദയതേ യസ്തു സൗമ്യ സ സർവജ്ഞ സർവമേവ സർവമേവാവിവേശേതി. ഇവിടെ ബ്രാഹ്മണത്തിൽ പറഞ്ഞതിന് സംഹിതയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഇത് നേരത്തെ പറഞ്ഞ സംഹിതയിലുള്ളതാണെന്ന് പറഞ്ഞ പല മന്ത്രങ്ങളും ഋഗ്വേദ സംഹിതയിലുണ്ട്, ചിലത് അഥർവവേദ സംഹിതയിലുണ്ട്. അഥർവവേദ സംഹിതയിലായിരിക്കണം, ഇറുക്കലിതുണ്ടോയെന്ന് നോക്കണം. എന്തായാലും സംഹിതയിലുള്ളതാണ് ഈ മന്ത്രങ്ങൾ. വിജ്ഞാനാത്മാവ്, വിജ്ഞാനാത്മാവ് വെച്ചാൽ ജീവാത്മാവ്, ദേവൈഹി സർവൈഹി സഹ, എല്ലാ ദേവന്മാരോടും കൂടെ, കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് തുടങ്ങിയ ദേവന്മാരോടുകൂടെ, പ്രാണാഹ ഭൂതാനി, പ്രാണങ്ങളും പഞ്ചഭൂതങ്ങളും അവയുടെ മാത്രകളും
അപ്പോൾ നേരത്തെ പറഞ്ഞു പൃഥ്വീച്ച പൃഥ്വി മാത്രാച്ച എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭൂതങ്ങളും അവയുടെ മാത്രകളും പ്രാണങ്ങളും പ്രാണശ്ച വിധാരയിതവ്യം ച എന്നൊക്കെ പറഞ്ഞു. സകല ദേവന്മാരോടുകൂടെ എവിടെയാണോ ചെന്ന് ചേരുന്നത്, എവിടെയാ ആ അക്ഷരത്തെ, ഏതാണെന്ന് ഇവിടെ പറയണില്ല, ആ അക്ഷരത്തെ, ആ നശിക്കാത്ത സത്യത്തെ, യഹ വേദയതെ ആരറിയുന്നുവോ, ആ നശിക്കാത്ത സത്യത്തെ യാതൊരാൾ അറിയുന്നുവോ, ഹേ സൗമ്യ സ സർവജ്ഞ, അവൻ സർവജ്ഞനാണ്. ഞാൻ എവിടേക്കാണ് പോയത് എന്നൊന്ന് ആലോചിച്ചാൽ മതി. സുഷുപ്തിയിൽ, സുഷുപ്തിയിൽ ആനന്ദാനുഭവം ഉണ്ടായി എനിക്കെങ്കിൽ ഞാൻ എവിടെയായിരുന്നു? ജാഗ്രതയിലായിരുന്നില്ല, സ്വപ്നത്തിലായിരുന്നില്ല, പിന്നെ ഞാൻ എവിടെയായിരുന്നു? സുഷുപ്തിയിലായിരുന്നു. അപ്പോൾ സുഷുപ്തിയിൽ ആനന്ദം തരുന്നൊരവസ്ഥയാണോ അത്? അല്ല. ആ അവസ്ഥയിൽ മറ്റെല്ലാ ഭേദങ്ങളും ഇല്ലാതായതുകൊണ്ട് ഞാൻ എന്നിലിരുന്നത് കൊണ്ടാണോ എനിക്ക് ആനന്ദം ഉണ്ടായത്? ആലോചിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ആനന്ദ സ്വരൂപനല്ലേ? അതുകൊണ്ടല്ലേ എനിക്ക് എന്നോട് ഏറ്റവും പ്രേമം? ഞാൻ ഏറ്റവും പ്രേമിക്കുന്നത് എന്നെയല്ലേ? അല്ല, വേറെ ആരെങ്കിലും ആണോ? ഭാര്യ ഭർത്താവിൻ്റെ അടുത്തുണ്ടെങ്കിൽ പറയേണ്ട, കള്ളത്തര പറയണ്ട, സത്യം പറഞ്ഞോളൂ. എന്താണ് എനിക്ക് ഏറ്റവും പ്രേമം? ആരോടാ? എന്നോടാണ്. അതിൽ സംശയമില്ല. കാരണം ഞാൻ ആനന്ദ സ്വരൂപി ആയതുകൊണ്ടാണ്. ആനന്ദം തരുന്നതിലേ പ്രേമം ഉണ്ടാവുള്ളൂ, അല്ലാത്തതിൽ പ്രേമം ഉണ്ടാവില്ല. ഉപദ്രവിക്കുന്നതിൽ വിരോധം ഉണ്ടാവുക. ഉപദ്രവവും ഇല്ല, ആനന്ദവും ഇല്ലാച്ചാൽ ന്യൂട്രലായിട്ട് നമ്മളങ്ങനെ പോകും. ആനന്ദം തരുന്നതിൽ പ്രേമം ഉണ്ടാവും. പരമപ്രേമം എനിക്ക് എന്നിലാണ്. ഞാൻ ആനന്ദ സ്വരൂപിയാണ്, സംശയമൊന്നുമില്ല. അതുകൊണ്ട് അവൻ എല്ലാം അറിയുന്നവനായി, ആനന്ദ സ്വരൂപിയായി, സർവമേവമാവിവേശായി അവൻ എല്ലാത്തിനെയും പ്രാപിക്കുന്നു. എല്ലാം അവനായി, അവനിൽ നിന്ന് ഭിന്നമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ഈ വിഷയം വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. ഇതാണ് ഉപനിഷത്തിൻ്റെ പരമാവധി. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവ ഭൂത് വിജാനത തത്ര കോമോഹ കശോക ഏകത്വം അനുപശ്യത. അതിനപ്പുറത്ത് ഉപനിഷത്തിനൊന്നും പറയാനില്ല. ആരിലാണോ സർവചരാചരങ്ങളും താൻ തന്നെയായി ഭവിച്ചിരിക്കുന്നത്, അവൻ എന്ത് ശോകം എന്ത് മോഹം ഏകത്വ ദർശിക്ക് ഇല്ല, ശോകമോഹങ്ങളില്ല. എല്ലാവരും അന്വേഷിക്കുന്നത് ഈ ശോകമോഹങ്ങൾ ഇല്ലാണ്ടാക്കാനാണ്, ദുഃഖം ഇല്ലാണ്ടാവാനാണ് അന്വേഷിക്കുന്നത്. അതിൻ്റെ പരിസമാപ്തി ഉപനിഷത്ത് കാണിച്ചു തരികയാണ്, ആത്മജ്ഞാനിയിൽ ദുഃഖമില്ല എന്ന്. അവിടെ എത്തി, ഇവിടെ ചിന്തിക്കുക. ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനോഭിർവ്യശേമദേവഹിതം യദായുഃ സ്ഥിന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തിന പൂഷാ വിശ്വവേദാഃ സ്വസ്തിനസ്താർക്ഷ്യോ അരിഷ്ടനേമേ സ്വസ്തിനോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തിഃ.